സഖാക്കളെ, ഇത് വഞ്ചനയാണ്. വെളുത്ത മുതലാളിമാരിൽ നിന്ന് കറുത്ത മുതലാളിമാരിലേക്കുള്ള അധികാരമാറ്റം സ്വാതന്ത്ര്യമായി നമുക്ക് അംഗീകരിക്കാനാവില്ല. അടിസ്ഥാന വർഗത്തിന്റെ മോചനത്തിന് നാം പൊരുതേണ്ടിയിരിക്കുന്നു. ഒരു സായുധ വിപ്ലവത്തിലൂടെ അല്ലാതെ നമുക്ക് ലക്ഷ്യം നേടാനാവില്ല. അതിനുവേണ്ടി സംഘടിക്കുക, ഒരുതുക. ലോക്കപ്പിലും ജയിലറകളിലും വെച്ച് ഞങ്ങൾ അനുഭവിച്ച യാതന എത്രയെന്ന് നിങ്ങൾ ഊഹിക്കാനാവില്ല. പോലീസുകാരന്റെ ലാത്തിക്ക് സന്താനോൽപാദന ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിരവധി ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു. ഈ ക്രൂരത കാണിച്ച കാബാലികരെ അധികാരത്തിൽ നിന്ന് തൂത്തറിയാൻ ഓർമ്മിക്കുക, ഒന്നിക്കുക. Thank you.
വിടർന്ന മിഴികൾ തോറും നിറഞ്ഞ രുധിര സമരമുഖ സഖാക്കളെ മർദ്ദനങ്ങൾ നമുക്ക് പുതുമയല്ല മനസ്സ് പതറുകില്ല മരണ ഭീതിയിൽ രക്തപുഷ്പം വിടർന്ന മിഴികൾ തോറും നിറഞ്ഞ രുധിര സമരമുഖ സഖാക്കളെ മർദ്ദനങ്ങൾ നമുക്ക് പുതുമയല്ല മനസ്സു പതറുകില്ല മരണഭീതി സഖാവിനോട് എല്ലാം പറഞ്ഞ് ശരിയാക്കിക്കോളാം. സഖാവില്ലാത്ത ഉണ്ടല്ലോ, അവൻ ആരോടോ സംസാരിച്ചോണ്ടിരിക്ക. ഞങ്ങൾ എത്ര നല്ലവരാണെന്നൊന്നും പറയുന്നില്ല. മുമ്പ് കള്ളക്കടത്തുകാർക്കോട് ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. അന്നൊന്നും ഈ പോലീസോ കസ്റ്റംസോ ഞങ്ങളെ പിടിച്ചിട്ടില്ല. ഇപ്പോ കള്ളക്കടത്തുകാരെ സർക്കാർ ഒറ്റുകൊടുത്തുകൊണ്ടാ അവന്മാർ ഞങ്ങൾ തലയെടുക്കാൻ നടക്കുന്നത്. ഈ അപകടം നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളുടെ യൂത്ത് വിങ്ങുകാരെ കൂടി നമ്മൾ ഇതിൽ ചേർത്തത്. എന്നാ ഇപ്പൊ ഞങ്ങൾ സഹായിക്കാൻ ആരുമില്ല. അന്നൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ തന്നിരുന്നു, പക്ഷെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പ്രൊട്ടക്ഷൻ പിൻവലിച്ചു. ഒന്നുമില്ലേലും ഞങ്ങൾ വഴി സർക്കാരിൽ നിന്ന് കിട്ടിയ റിവാർഡിൽ പാതി നിങ്ങളുടെ യൂത്ത് വിങ്ങിനും കിട്ടിയില്ലേ? ആ അതിലും ഉണ്ട് കള്ളക്കളി. 18 കോടിക്ക് മുകളിൽ വരുന്ന സ്വർണമാണ് പിടിച്ചത്. പക്ഷേ പോലീസിന്റെ കണക്കിൽ വന്നപ്പോ 15 കോടിക്ക് താഴെ ഉള്ളൂ. അന്ന് പിടിച്ച സ്വർണം തൂക്കിയത്? അതെ, ബാലേന്ദ്രനാണ്. ആ ഇന്ന് 11 മണിക്കാ പ്രകടനം. ഒരു മാറ്റവും. ഓക്കെ. അന്ന് പിടിച്ച സ്വർണം തൂക്കിയത് കണ്ണൂരിലെ സറാപ്പ് വേണുവാണ്. ഓനും കൂടി സാക്ഷിയായി ഒപ്പിട്ട് കൊടുത്തേക്കുന്ന മഹസറിന്റെ കോപ്പിയാണിത്. ഈ തട്ടിപ്പിന്റെ പിന്നിൽ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. ആരാത്? പാർട്ടി സെക്രട്ടറി തന്നെ സഖാവ് ലൂക്കോസ്. ദുബായിൽ നിന്ന് പൊന്നയക്കുന്ന ഖാലിദ് സേട്ടിന്റെ ബോംബെ ഏജന്റ് മുഹമ്മദ്. ഇത് സുധാകരൻ മുതലാളി. ഇയാൾക്ക് വേണ്ടിയാണ് നമ്മൾ മുമ്പ് പണിയെടുത്തിരുന്നത്. അന്ന് ലൂക്കോസ് സാർ അവിടെ വരുമ്പോൾ നമ്മളാണ് കള്ളൊഴിച്ചു കൊടുത്തിരുന്നത്. ഇയാൾക്ക് കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധവും ഞങ്ങൾക്കറിയാം. മുസ്തഫ, പാർട്ടി സെക്രട്ടറിയെ പ്രതിയാക്കാൻ എന്റെ സഹായം പ്രതീക്ഷിക്കണ്ട. പോലീസ് പ്രൊട്ടക്ഷന്റെ കാര്യം ഞാൻ പറയാം. DGP ഇന്നോ നാളെയോ സ്ഥലത്തെത്തും. വന്നാൽ ഉടനെ ചെയ്തു തരണം. മരണം മുന്നിൽ കണ്ടിട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. സഖാവ് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം. ആ അയ്യ നേകു, നിങ്ങൾ പോകോ. മോനെ, നിന്റെ അച്ഛനെ കുറിച്ച് തിരുമേനി എഴുതിയിരിക്കുന്നുണ്ടോ? പിന്നെ വായിക്കാം, വന്ന് കാപ്പുടിക്ക. പഞ്ചാര വാടകയ്ക്ക് വീട്ടുടമസ്ഥൻ ഇന്നലെയും വന്നിരുന്നു. മറ്റന്നാ കൊടുക്കാം. കുഞ്ഞെ, ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മയുടെ പെൻഷന്റെ പേപ്പർ ഞാൻ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ മിനിസ്റ്റർ. ചാകുന്നതിന് മുൻപ് മോനെ ആ പെൻഷൻ എനിക്ക് വാങ്ങിച്ചു തരുമോ? പേടിക്കണ്ടേ, അടുത്ത ആഴ്ച ലക്ഷ്മിയമ്മയുടെ പെൻഷൻ വീട്ടിലെത്തിയിരിക്കും. എന്താ വിജയ്? പുറത്ത് കുറച്ച് വിദ്യാർത്ഥികൾ വന്ന് കാത്തിരിപ്പുണ്ട്. ആ ഞാൻ ഇപ്പൊ കഴിച്ചിട്ട് പോടാ. വരുന്നമ്മേ. ആദിവാസി ദ്രോഹം അവസാനിപ്പിക്കുക. സർക്കാർ നീതി പാലിക്കുക. സർക്കാർ നീതി പാലിക്കുക. പോലീസ് ഭദ്രത അവസാനിപ്പിക്കുക. ആദിവാസി പട്ടയ പ്രശ്നം ഉടൻ പരിഹരിക്കുക. ആദിവാസി ദ്രോഹം അവസാനിപ്പിക്കുക. എല്ലാരും ഇരിക്കണം. ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! സർക്കാർ നീതി പാലിക്കുക. സർക്കാർ നീതി പാലിക്കുക.
പട്ടയ പ്രശ്നം പരിഹരിക്കുക. ഓക്കെ സർ. ആദിവാസി പട്ടയ പ്രശ്നം പരിഹരിക്കുക. സർക്കാർ നീതി പാലിക്കുക. സർക്കാർ നീതി പാലിക്കുക. പട്ടയ പ്രശ്നം പരിഹരിക്കുക. മിസ്റ്റർ രാജേന്ദ്രൻ, ചീഫ് മിനിസ്റ്റർ നിങ്ങളെ വിളിക്കുന്നു. പ്ലീസ് ഇതെ നോക്കിയോ. എന്താ ബാലായത്, നിന്റെ ഓരോ ഇടങ്ങേറി വിളിച്ച പണികള് വെറുതെ മനുഷ്യരെ കൊണ്ട് പറയിക്കാൻ ഇരിക്കടോ. സി എം എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എനിക്കിവിടെ ഇരിക്കപ്പുറതി ഇല്ലടോ. പാർട്ടി സെന്ററിൽ നിന്ന് വിളിയോട് വിളി. നമ്മുടെ സർക്കാരിനെതിരെ നമ്മൾ തന്നെ കൊടി പിടിച്ചാൽ ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണല്ലോ പാർട്ടി ലൈൻ. ആ ഗ്ലൂക്കോസ് വന്നല്ലോ, ഇനി നിങ്ങളും ഇതായിക്കോ. എടോ ബാല, മറ്റുള്ളവരെ കൊച്ചാക്കാനാണോ തന്റെ പുറപ്പാട്? ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി താനീ കാണിക്കുന്ന തറവേലകളുണ്ട്. സി എം വിളിച്ചിട്ട് ഞാൻ വന്നത്, നിങ്ങളുമായി ഒരു വാഗ്വാദത്തിന് ഞാനില്ല. പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചാലുള്ള അനുഭവം അറിയാമല്ലോ. പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന സെക്രട്ടറി എന്നത് മനസ്സിലാക്കിയാ മതി. എന്തോ ഒന്ന് മനസ്സിലാക്കാൻ എനിക്കെതിരെ കുറച്ചായി നിന്റെ ഈ ചൊറിച്ചിൽ തുടങ്ങിയിട്ട്. ഡി സിയിലും യൂത്ത് വിങ്ങിലും നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടില്ലെന്ന് നടിച്ചു. എന്താ ഇത്? ദയവേദി ഇവിടെ വെച്ച് വേണ്ട നിങ്ങൾ ഈ തർക്കം. മിക്ക സഖാവേ, ഇല്ലാത്ത ആരോപണങ്ങൾ എന്റെ മേൽ പടച്ചുണ്ടാക്കിയാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്നാൽ ഉള്ളത് തന്നെ പറയാം. അബ്കാരി കോൺട്രാക്ടർ ദാസപ്പനുമായി ചേർന്ന് കണ്ണൂരിലെ ചാരായ ലേലത്തിൽ നിങ്ങൾ നടത്തിയ ക്രമക്കേടുകൾ, കള്ളക്കടത്തുകാരൻ സുധാകരനുമായി നിങ്ങൾക്കുള്ള ബന്ധം, പാർട്ടി സെക്രട്ടറിയുടെ പദവിയിലിരുന്ന് രണ്ടു കൊല്ലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയ പണത്തിന്റെ കണക്ക്, മകളുടെ കല്യാണത്തിന് നൽകിയ സ്ത്രീധനത്തിന്റെയും പണ്ടത്തിന്റെയും ഉൾപ്പെടെ കണ്ട ഭൂഷാപത്രങ്ങൾ പടച്ചേർക്കുന്ന നുണക്കഥകൾ ആയുധമാക്കി എന്റെ നേരെ വന്നാൽ ലൂക്കോസിനെ തികച്ചു പേടിപ്പിക്കാ സഖാവേ. പാർട്ടി സെൻട്രലിൽ നിന്ന് വിരട്ടിയാൽ നിങ്ങളെ പേടിച്ച് അനുസരിക്കുന്ന ചില മന്ത്രിമാരുണ്ടായേക്കാം, പക്ഷെ ബാലിനെ ആകർത്തിപ്പെടുത്തണ്ട. കാണാം നീ ഏത് ഗണത്തിൽ പെടുവെന്ന്, ഞാൻ കാണിച്ചു തരാം. ബാല, നീ ഓനോട് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. എന്നെ കൊണ്ട് പറയിച്ചതല്ല. ചാരായ ലേലത്തിൽ ക്രമക്കേട് കാണിക്കുന്ന ഈ കുറ്റപ്പെടുത്തുമ്പോ അത് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ എന്നെ കൂടി ബാധിക്കുമെന്ന് ഈ ഓർത്തില്ല. ക്ഷമിക്കണം, ഞാൻ അത് ഉദ്ദേശിച്ചില്ല. അങ്ങയെ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്നവനാ ഞാൻ. പാർട്ടി സെന്ററിലെ അനന്തേട്ടനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. ഒരഴിമതിക്ക് നിങ്ങൾ ആരും കൂട്ടു നിൽക്കില്ല എന്നും അറിയാം. പക്ഷേ ഇപ്പൊ ഇറങ്ങിപ്പോയ ആ മനുഷ്യൻ വിഷമാണ്. പാർട്ടിയെ നശിപ്പിക്കുന്ന അയാളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ മതിയടോ. നിന്റെ ഈ ഇളയാട്ടും ചോരത്തിളപ്പോ ആദ്യം നിർത്തേണ്ടത്. ഞാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോ നീ സംഘം ചേർന്ന് പുറത്തു നിന്ന് പ്രതിഷേധിച്ച അതിന്റെ ചീത്തപ്പേരും എനിക്കല്ലടോ. അത് ഒഴിവാക്കാനാണ് ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളിയോട് കാണിച്ചതിലും ക്രൂരതയാണ് ഇടതുമുന്നണി ഇവരുടെ പട്ടയ പ്രശ്നത്തെ കാണിച്ചത്. എസ്റ്റേറ്റ് മുതലാളിമാർക്കും കഞ്ചാവ് കൃഷിക്കാർക്കും വേണ്ടി ആദിവാസികളെ ഒന്നടങ്കം കുടിയിറക്കിയത് സഹിക്കാനാവില്ല. വേണ്ട, എല്ലാം ഞാൻ സഹിച്ചോളാം. ഈ അവരെ ഒന്ന് പറഞ്ഞുവിട്. മുഖ്യമന്ത്രി നേരിട്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് തരാതെ അവര് പോയില്ല. പറഞ്ഞില്ലടോ. ഇനി എന്താ ഗേറ്റിൽ വന്ന് ഞാൻ അവരെ കുമ്പറണോ? അത് വേണ്ട. ബാല, അച്ഛന്റെ അതേ വാശി തന്നെയാ എനിക്കും. കൊള്ളാം, ചെല്ല്. സാറിത് എവിടെയായിരുന്നു? ആളെ കാണാതായപ്പോ ഞങ്ങൾ തുടങ്ങി. വാ. ആ ശരി ശരി, അപ്പൊ നാളെ കാണാം. ഓക്കെ, നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ, എന്താ അത്യാവശ്യമായി എന്നെ കാണുന്നു? ആരാ? ഒരു ചെറിയ പ്രശ്നമുണ്ട്, സംഗതി സുധാകരന്റേതാണ്. ഇപ്പൊ എന്തേതു? ബാംബെന്ന് കാലീസേട്ട് വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം തലശ്ശേരി വെച്ച് 15 കോടി രൂപയുടെ സ്വർണം പിടിച്ചായിരുന്നില്ല? അത് സുധാകരന് വേണ്ടി കാലീസേട്ടിനെ അയച്ചു കൊടുത്തായിരുന്നു. സുധാകരന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നാറി മുസ്തഫയാ ഒറ്റ കൊടുത്തത്. ഇപ്പൊ ഇവർക്ക് ഒറ്റ കൊടുത്തവനെ എങ്ങനെയെങ്കിലും വക വരുത്തണമെന്ന്. അതിനാണ് കാലീസേട്ട് എന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതാണ് കാലീസേട്ട്. ഐ ആം ഫെർണാണ്ടസ്. കാര്യങ്ങൾ ഇവര് നടത്തിക്കോളും കേട്ടാ. നമ്മള് പ്രൊട്ടക്ഷൻ കൊടുത്താൽ മാത്രം മതി. അല്ല, അതിപ്പോ उसने हम सबको फंसा दिया है. अगर उसको ऐसे ही छोड़ेंगे तो बाकी लोग भी ऐसे ही करेंगे. ये सबको मालूम पड़ना चाहिए. फर्नांडिस सर, दासप्पने सुधाकरने नमक अगर तड़ियां पटू
Do it, man. After all, they are our people. കമ്മീഷണർ ഹിയർ ഇല്ല സാധ്യമല്ല സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ ബൈ ദ വേ നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത് ഏത് ലത്തീഫ് എനിക്കറിയില്ലല്ലോ അയാൾ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് അറിഞ്ഞാണ് വന്നത് ഓഹോ എന്ത് കുറ്റത്തിനാണ് അയാളെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പിടിക്കാൻ ഗവൺമെന്റിനെ സഹായിച്ചതിനാണോ അയാളുടെ കൂട്ടുകാരൻ നിങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ പിൻവലിച്ചത് കാരണം ബോംബെക്കാരൻ കൊല്ലപ്പെട്ടു ഇയാളെ കൊല്ലിക്കാനാണോ ശ്രമം ആവശ്യമില്ലാതെയാണ് ഭരിക്കുന്നതെങ്കിൽ ഇത്തരം ഊച്ചാളിത്തരം കാണിക്കുന്ന പോലീസുകാരുടെ തലയിൽ തോപ്പി കാണില്ല എന്തിനാടോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇന്നലെ നീ ലൂക്കോസിനെ അധിക്ഷേപിച്ച് സംസാരിച്ചെന്ന് കേട്ടു പാർട്ടി സെക്രട്ടറിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത കുറ്റാരോപണം നടത്തിയാൽ തന്നെ ശിക്ഷിക്കേണ്ടി വരും അടിസ്ഥാനമുണ്ട് സഖാവേ തെളിവും സാക്ഷിയുമുണ്ട് വനം വകുപ്പിന്റെ നിബന്ധനകൾ പാലിക്കാതെ ഇടുക്കിയിലെ വനഭൂമി പാർട്ടി സെക്രട്ടറി സ്വന്തക്കാർക്ക് പതിച്ചു കൊടുത്തത് നമ്മുടെ യൂത്ത് വിങ്ങിന്റെ സഹായത്തോടെ എറണാകുളത്ത് വെച്ച് പിടിച്ചെടുത്ത സ്വർണം പോലീസുമായി ഒത്തുചേർന്ന് മുഴുവൻ കണക്കിൽ കാണിക്കാതെ പകുതിയിലേറെ മറച്ചുവിറ്റത് രേഖാമൂലം ഞാൻ തെളിയിക്കാം സഖാവേ പാർട്ടി സെക്രട്ടറിക്കും പോലീസ് കമ്മീഷണർക്കും ബോംബെ മഫിയുമായിട്ടുള്ള അവിഹിത ബന്ധം അവരുടെ വെടിയേറ്റാണ് മുസ്തഫ മരിച്ചത് അയാളുടെ കൂട്ടുകാരനെയാണ് പോലീസ് കമ്മീഷണർ അന്യായമായി തടവിൽ വെച്ചിരിക്കുന്നത് അയാൾക്ക് അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു ഊഹിച്ചൂടെ ഞാനത് വിശ്വസിക്കില്ല തന്നെ ഒന്നും പറയണ്ട സഖാവിനെ പോലുള്ള ആദർശധീരന്മാർ കണ്ണും പൂട്ടി മിണ്ടാതിരിക്കുമ്പോ എനിക്ക് പറയേണ്ടി വരും പാർട്ടി സെക്രട്ടറിയെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ടി വരും നാളെ കണ്ണൂരിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സഖാവ് ഉണ്ടാവുമല്ലോ ബാക്കി ഞാൻ അവിടെ പറഞ്ഞോളാം മോനെ നിന്റെ ഈ എടുത്തിയാട്ടം നന്നല്ല മുമ്പ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോ ഒരു മധ്യസ്ഥനെ പോലെ അത് പറഞ്ഞു തീർക്കുന്ന ആളായിരുന്നു നിന്റെ അച്ഛൻ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ശക്തമായി പ്രതികരിച്ചനെ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരിൽ ചില കാണിക്കുന്ന വൃത്തികേടുകൾ അമ്മയ്ക്ക് അറിയില്ല ഒരു സംഘടന ആവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും പല സ്വഭാവക്കാരൊന്നിച്ച് പ്രവർത്തിക്കുന്നതല്ലേ നീ അവിടെ ഒരു വഴക്കാളിയാവരുത് പറയാനുള്ളത് ഞാൻ പറയും ബാക്കി കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ത് സംഭവിക്കുന്നു നമുക്ക് കാണാം എന്ത് സംഭവിച്ചാലും ശരി നാളെ അവനവിടെ എത്തിയിരിക്കരുത് തന്നെ എനിക്ക് വിശ്വാസമില്ലാണ്ട് അല്ല ദാസപ്പ ഞാൻ ആലോചിക്കുന്നതേ വല്ല വിധത്തിലും പ്ലാനെങ്ങാനും തെറ്റിയാൽ തകരുന്നത് എന്റെ രാഷ്ട്രീയ ജീവിതമായിരിക്കും പിന്നെ പറയണ്ടല്ലോ അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നേ ദാസപ്പനത്തെ എന്നെങ്കിലും കാര്യം നടക്കാതെ വന്നിട്ടുണ്ടോ സഖാവേ ധൈര്യമായിട്ട് പൊക്കോ സഖാവേ Yeah.
ഹലോ യെസ് ഏ എന്നിട്ട് ആൾ കഞ്ഞു പോയോ ഇല്ലെന്നേ അതാണ് കുഴപ്പമുണ്ടായത് കുത്തുകൊണ്ടവൻ ബാംബേക്കറുടെ സ്വർണക്കേസിലെ പ്രതിയാണ് ആ അവന്റെ കയ്യിൽ നിന്നല്ലേ സ്വർണം പിടിച്ചെടുത്തത് ജാമ്യത്തി ഇറങ്ങിട്ടേ ഉള്ളൂ ഇല്ല കൂടെയുള്ള ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല മംഗലാപുരത്ത് നമ്മുടെ ഡിസ്റ്റലിലെ ജ്വാലിക്കാരാണേ ഇല്ല ആ ആശുപത്രി കിടക്കുന്നതാ പ്രശ്നം ഏ സാർ ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ താൻ ധൈര്യമായിട്ടിരിക്ക് ഞാൻ ഏറ്റെന്നേ ബോംബെക്കാരുടെ സ്വർണക്കേസിൽ പ്രതിയാണ് ഞാൻ ആ സ്വർണ ഉടമകളും ബാലേന്ദ്രനും തമ്മിലുള്ള പല രഹസ്യ ഇടപാടുകളെ കുറിച്ചും എനിക്കറിയാമായിരുന്നു അടുത്ത് നടക്കുന്ന കോടതി വിചാരണയിൽ സത്യം പുറത്താവുന്ന ഭയന്ന് എന്നോട് ഗൾഫിലേക്ക് ഇറങ്ങാൻ ബാലേന്ദ്രൻ നിർബന്ധിച്ചു വീടും കുടുംബമുള്ള എനിക്ക് സമ്മതമായിരുന്നില്ല അതിന്റെ പേരിൽ പറഞ്ഞു തെറ്റി ബാലേന്ദ്രനും കണ്ടാലറിയാവുന്ന മറ്റ് മൂന്നുപേരും ചേർന്ന് കരുതിക്കുട്ടി കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ എന്നെ ആക്രമിക്കാനുണ്ടായത് എന്ന് പൂവള്ളിയിൽ ജോസഫ് മകൻ സ്കറിയ ഇതല്ലേ സത്യം ആണ് ഇതാണ് സത്യം സ്കറിയയ്ക്ക് ഈ കേസിന് രക്ഷപ്പെടാൻ ഈ ഒരു മാർഗമേ ഉള്ളൂ ആ ഇതിൽ ഒപ്പിട്ടേക്കൂ വിൻസെന്റ് യെസ് സർ വിറ്റ്നസ് ആയി ഡ്യൂട്ടി ഡോക്ടറെ ഒരു ഒപ്പുകൂടി വാങ്ങിച്ചു സർ നീ പോലീസിൽ കൊടുത്ത മൊഴി അസലായിട്ടുണ്ട് മുതലാളി പ്രത്യേകം നന്ദി പറയാൻ പറഞ്ഞു പക്ഷേ ബാലേന്ദ്രനെ കൊടുക്കാൻ മാത്രം അതിന് ശക്തി പോരാ അതിനാ ഞാൻ വന്നത് നീ കൊടുത്ത മൊഴി മരണമൊഴിയാക്കാൻ പട്ടി കഴിവട മോനെ നീ എന്റെ തൊപ്പി ഉറപ്പിക്കും അല്ലടാ പാർട്ടിയുടെ യൂത്ത് വിംഗ് ലീഡർ ചെയ്യുന്നതോ കള്ളക്കടത്തും കൊലപാതകവും നിന്നെയൊക്കെ റവന്യൂ മന്ത്രി ഗോമതി അമ്മ എടോ പട്ടരെ IAS എന്നാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസ് ആണ് അല്ലാതെ ഇന്ത്യൻ അബ്കാരി സർവീസ് അല്ല സഹദേവൻ ദാസപ്പൻ മാത്തുക്കുട്ടി ഇവരൊക്കെ ആരാണെന്ന് തനിക്കറിയാമോ കോടീശ്വരന്മാരായ അബ്കാരി കോൺട്രാക്ടേഴ്സ് ആണ് ഇവർ സർക്കാരിന് വരുത്തി വെച്ച ക്രിസ്തു കുടിശ്ശിക്ക് അവധി കൊടുക്കാൻ തനിക്ക് ആരാടോ അധികാരം തന്നത് എത്ര രൂപ വാങ്ങിയടോ അവരെ കൈക്കൂലി മാഡം അത് പാർട്ടി സെന്ററിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടോ പാർട്ടി സെന്റർ അല്ല സ്റ്റേറ്റ് ആണ് ഇവിടെ ഭരിക്കുന്നത് And I am the revenue minister of the state. Madam, ഞാൻ ഇപ്പോ എന്താ ചെയ്യേണ്ടത്? എടുത്തോണ്ട് പോടോ ഇതൊക്കെ. മേലെ ഈ മാതിരി ഫയലുകൾ കൊണ്ട് ഇവിടെ വരരുത്. എവിടെ അവർ? ദേവടത്തി വന്നിട്ട് അധിക നേരമായോ? ഒന്ന് വിളിക്കായിരുന്നില്ലേ? വരൂ. എന്താ ദേവടത്തി പദവില്ലാതെ? ഇരിക്കൂ. വേണ്ട. എന്റെ മോൻ എവിടെയുണ്ടെന്ന് അറിയണം. അത് ഞാൻ എന്റെ പൊസിഷൻ നിങ്ങൾക്കറിയില്ല ഐ എം ഹെൽപ്ലെസ് നിങ്ങൾക്കറിയില്ലേ ഇവന്മാർക്ക് സെന്റിമെന്റ്സ് ഒന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് മകനാണെങ്കിൽ എനിക്കെന്റെ എല്ലാം ആയിരുന്ന തോമാച്ചനെ അവസാന കാലത്തൊന്ന് കാണാൻ പോലും അനുവദിച്ചിട്ടില്ല ആ അത് പോട്ടെ മുഖ്യമന്ത്രിയെ കണ്ടില്ലേ വീട്ടിൽ പോയിരുന്നു അനന്തനെ ഒന്ന് കാണാനാണ് അയാൾ പറഞ്ഞത് പക്ഷേ ഞാൻ ദേവേടത്തി മടിക്കണ്ട അനന്തേട്ടിനെ ഒന്ന് കണ്ടേക്ക് പാർട്ടിയുടെ നയസമീപനങ്ങൾക്ക് വിരുദ്ധമായാണ് മുഖ്യമന്ത്രിയുടെ പോക്ക് പോലീസിൽ മാത്രമല്ല വനം റവന്യൂ മരാമത്ത് ഇക്കണ്ട ഒരു വകുപ്പിലെയും അഴിമതി അവസാനിപ്പിക്കാൻ അങ്ങോട്ടാവില്ല ചുമ്മാ ബീഡിയും വലിച്ച് ഭക്ഷണത്തും പറഞ്ഞ് നടക്കുകയല്ലാതെ ആ നായർക്ക് എന്ത് കഴിയും ഒരു മുഖ്യമന്ത്രിയാകാൻ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത് ഇതിന് ഞാനെന്ത് പറയാനാ എന്റെ മകന്റെ കാര്യം അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്
പോലീസിനെ നിയന്ത്രിക്കാതെ കയറൂരി വിട്ടതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. രാഘവേട്ടന്റെ മകൻ എനിക്ക് അന്യനല്ല. ബാലനെ പാർട്ടിയുടെ യൂത്ത് വിംഗ് ലീഡറാക്കിയത് തന്നെ ഞാനാണ്. പോലീസ് അവനെ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടെത്തും. പക്ഷേ ഈ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? അവന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് കൊലക്കുറ്റമാണ്. കൊല്ലപ്പെട്ട സ്കറിയയുടെ മരണം പ്രതി ബാലചന്ദ്രന്റെ കുത്തേറ്റാണ് സംഭവിച്ചതെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഈ ആക്രമണത്തിൽ ബാലചന്ദ്രനോടൊപ്പം പങ്കെടുത്ത കൂട്ടുപ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കാതെ വന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകേടായി വേണം കരുതാൻ. എന്നാലും കറിയയുടെ മരണത്തിനിടയാക്കിയ സംഘടനത്തിൽ പ്രതിയായ ബാലചന്ദ്രനുള്ള പങ്ക് കണക്കിലെടുത്ത് IPC 323, 109, 34 എന്നീ വകുപ്പുകൾ പ്രകാരം ബാലചന്ദ്രന് 5 വർഷത്തെ കഠിന തടവ് നൽകിക്കൊണ്ട് ഈ കോടതി വിധിച്ചിരിക്കുന്നു. ശിവൻ, എഴുതൊക്കെ, കോടതിയിലേക്ക് പോകാൻ സമയമായി. ആ പെട്ടെന്നാവട്ടെ. ഇവിടെ എത്തിയല്ലേ, എന്നെ പോലീസിന് ഒറ്റിക്കൊടുത്ത പരമ മാറി. നീ നോക്കിക്കോ. കോളേജിൽ കുഴപ്പമുണ്ടാക്കിയെന്ന് ശിവനെ പുറത്താക്കിയെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ അവൻ വീട്ടിൽ വന്നിട്ടില്ല. നാടകത്തിന് പോയതുകൊണ്ട് എനിക്ക് അന്വേഷിക്കാനും കഴിഞ്ഞില്ല. ശിവനെ എനിക്കൊന്ന് കാണണം. എവിടെ പോയി അന്വേഷിക്കാനാ? ഒരു യഥാർത്ഥ വിപ്ലവകാരി എന്തും ത്യജിക്കാൻ തയ്യാറാകണം. വീട്, കുടുംബം, വിദ്യാഭ്യാസം തുടങ്ങി അവന്റെ ജീവൻ വരെ. ശിവൻ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ട് വരൂ. നേരത്തെ നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അനിയ, നിന്റെ ഈ പോക്ക് ശരിയല്ല. ഭരണകക്ഷിയുടെ അണിയിൽപ്പെട്ടവർക്ക് അങ്ങനെ തോന്നും. അധികാര മോഹമല്ലാതെ മറ്റു വല്ല ലക്ഷ്യമുണ്ട് നിങ്ങളുടെ പാർട്ടിക്ക്? ജനങ്ങളെ വഞ്ചിച്ച് ആവോളം ചൂഷണം ശിവൻ. പഴയ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പിന്മുറക്കാരായ മൂത്തു നിറച്ച ചില നേതാക്കന്മാരെ വാഴിക്കാൻ വേണ്ടി നിങ്ങൾ വിടുപണി ചെയ്തോളൂ. ഞങ്ങൾ അതിന് കിട്ടില്ല. തറവാട്ടിലേക്കുള്ള പാട്ടവും വാരവും നിലച്ചപ്പോൾ സോഷ്യലിസവും കമ്മ്യൂണിസവും പറഞ്ഞ് പാവങ്ങളെ വീണ്ടും അടിമകളാക്കാൻ വന്ന പെറ്റി ബൂർഷുകളല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ? ആ കടൽ കിഴവന്മാരുടെ മരവിച്ച ബുദ്ധി കടമെടുത്ത് ഞങ്ങളെ ഉപദേശിക്കാൻ വരരുത്, പ്ലീസ്. നേതാക്കന്മാരെ ഒന്നും പറയണ്ട. ചുവന്ന പ്രഭാതം രചിച്ച നാടകകൃത്തല്ലേ സഖാവെ നിങ്ങൾ? ആ പ്രഭാതം കാണാൻ ഇരുട്ടിനോട് പൊരുതി വരുന്ന യുവാക്കളുടെ വഴി മുടക്കരുത്. ഞങ്ങളുടെയൊക്കെ ഉള്ളിലെ തീ അണയ്ക്കാൻ ശ്രമിക്കരുത്. വെറുതെ തീയിലേക്ക് ആടി സ്വയം നശിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന തത്വം ഒന്ന് തന്നെയാണ്, ലക്ഷ്യവും മാർഗത്തിനും ഉള്ള വ്യത്യാസം. ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കാൻ ആയുധത്തിന്റെ ആവശ്യമില്ല. നേരെ വരാൻ വാതിൽ തുറന്നിരിക്കുമ്പോ ഊഴിളക്കി ആത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനെയാണ് സഖാവെ മുരട്ട് തത്വവാദം എന്ന് പറയുന്നത്. ശിവൻ വരൂ. ശിവൻ, എടാ, നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സഹോദരിയുണ്ട്. അവളുടെ കണ്ണീരും വേദനയും കണ്ട ഞാനിങ്ങോട്ട് വന്നത്. വല്ലപ്പോഴും ആ ചേച്ചി ഒന്ന് ഓർക്കണം. Thank you.
ഗുഡ്സ് അഗസ്റ്റിൻ കൊള്ളാം നന്നായിട്ടുണ്ട് അടുത്ത സോങ് എപ്പോ തരും അത് മറ്റേ തരാം പിന്നെ ഇത് കുറച്ചുകൂടെ പാത്തോസ് ആയാൽ നന്നായിരിക്കും ശരി നോക്ക സുശീലയ്ക്ക് എന്റെ വരികൾ ഇഷ്ടമായോ വളരെ ഇഷ്ടമായി ആ കഥാപാത്രത്തിന്റെ വേദന എനിക്ക് മനസ്സിലാവും അവൾ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു ബാലേട്ടൻ എന്നെ കണ്ടിട്ട് എഴുതിയതുപോലെ നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എവിടെയാണ് ശിവൻ എനിക്കറിയില്ല സത്യം പറഞ്ഞ കൊന്നോളൂ ഞാൻ എനിക്കറിയില്ല പോലീസിന്റെ ഈ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കണമെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ മുമ്പ് പുന്നപ്പറയിലും വയലാറിലും വടക്കേ മലബാറിലും നടന്ന വെടിവയ്പും പോലീസ് മർദ്ദനവും പൊക്കിക്കാണിച്ച് കണ്ണീരൊഴുക്കിയാണ് ഇവിടെ പല്ലൻ ജനനേതാക്കളായത് അന്ന് മരിച്ചു വീണവരുടെ ശവക്കല്ലറകൾ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി അധികാരത്തിൽ വന്നത് ഇന്ന് അതിലും പൈശാചികമായ ക്രൂരത നടക്കുമ്പോ നോക്കി നിൽക്കുന്നത് ശരിയല്ല പോലീസുകാരെ വെട്ടിക്കൊല്ലുന്നവർക്ക് കൂട്ടുനീക്കണമെന്നാണോ ദാനി പറയുന്നത് വഴിപിഴച്ച ആ പ്രസ്ഥാനത്തിനു വേണ്ടി ഇവിടെ ആരും വാദിക്കണ്ട പിഴച്ചത് ആർക്കാണ് സഖാവേ ഭരണം കൈ കിട്ടിയപ്പോ ആ സുഖത്തിൽ ലയിച്ച് പഴയ വിപ്ലവ വീര്യം നശിച്ച് തണുത്തു മരവിച്ചവർക്കല്ലേ അത് കണ്ട് നിരാശപ്പെട്ട ചിലർ തീവ്രവാദത്തിലേക്ക് എടുത്തിയാടിയെങ്കിൽ
എനിക്കവരെ കുറ്റപ്പെടുത്താനാവില്ല. പറഞ്ഞു പറഞ്ഞ് സഖാവൻ തീവ്രവാദിയായോ? മാർക്സിസ്റ്റ് തത്വസംഹിതയിൽ കവിഞ്ഞ തീവ്രത ലോകത്തിൽ ഒരു പ്രത്യയശാസ്ത്രത്തിനുമില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ബോംബെറിയുന്നതിനോടും നിരപരാധികളായ പാവങ്ങളെ കൊല്ലുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം. ശിവനെ കിട്ടാഞ്ഞിട്ട് അവന്റെ പെങ്ങളെ പിടിച്ചോണ്ട് പോയി നെറികെട്ട പോലീസ് രീതിയിൽ ചോദ്യം ചെയ്യുന്നതിനെ ഞാൻ എതിർക്കുന്നു. അത് മനസ്സിലായി. സുശീലയോട് തനിക്കുള്ള അടുപ്പത്തിന് പ്രത്യയശാസ്ത്രത്തിന്റെ വ്യാഖ്യാനമൊന്നും വേണ്ട. സഖാവ് അനാവശ്യം പറയരുത്. ഹലോ, ആരെ? ശിവൻകുട്ടിയോ? എവിടെ ഉണ്ട്? നമ്മുടെ ആൾക്കാരില്ലേ ഇവിടെ? പിടിച്ച് പോലീസ് ലേപ്പിക്ക്. സഖാവേ, നമ്മളത് ചെയ്യരുത്. നീ വലിയ നക്സലൈറ്റാണ് അല്ലടാ. പോലീസ് എന്നെ പിടിച്ചോട്ടെ, എനിക്ക് വിഷമമില്ല. എല്ലാം ഉപേക്ഷിച്ച് ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു പോകും? അതേ വർഗത്തിൽപ്പെട്ട തൊഴിലാളികൾ തന്നെ എന്നെ ഒറ്റിക്കൊടുക്കുന്നതിൽ എനിക്ക് വേദനയുള്ളൂ. നിങ്ങൾ ഈ ചെയ്യ വേണ്ട. എല്ലാം അറിഞ്ഞു. നീ വക്കീലാണ്, സായി ഭക്തനാണ്, പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കോളേജിലെ തീവ്രവാദിയും വിപ്ലവാചാര്യനുമായിരുന്ന നീ കഴിഞ്ഞതൊക്കെ നീ മറക്കണം. എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് കരുതിയാൽ മതി. നമ്മുടെ സ്റ്റുഡന്റ് ലൈഫിൽ നാം കാണിച്ച ഒരു പോക്കറ്റ് തരം. കഴിഞ്ഞതെല്ലാം ഞാൻ മറക്കണമല്ലേ? ലോകപ്പിലും ജയിലും ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ നിനക്കറിയോ? അടിച്ചു തൊഴിച്ചു, അവരെന്നെ രക്തം ഛർദ്ദിപ്പിച്ചു, നിലത്ത് തളം കെട്ടിക്കിടന്ന് ചോര നക്കി കുടിപ്പിച്ചു, ഐസുകെട്ടെ കിടത്തി ശരീരം മരവിപ്പിച്ചു. എല്ലാം ഞാൻ സഹിച്ചു, പക്ഷെ കൂടെ നിന്നവരെ വഞ്ചിച്ച പട്ടി. നിർത്ത്! ഞാൻ മാറിയതിനാണ് നീ എന്നെ ശിക്ഷിക്കുന്നതെങ്കിൽ അതുപോലെ വേറെ പലരും ഉണ്ട്. സ്വന്തം തെറ്റ് മറച്ചു വെക്കാൻ നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണ്ട. ഏതാണ് തെറ്റ്? അല്ലെങ്കിൽ ആര് പറയുന്നതാണ് ശരി? ചാരു മജുംദാറോ, പീപ്പിൾസ് പവർ ഗ്രൂപ്പോ, എംഎൽഓ? ഏത് ദളത്തിലാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? നീ പറ. ഹരി, പഴയ വാഗ്ദത്ത ഭൂമിയായ റഷ്യയിൽ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും ചേർന്ന് ലെനിന്റെ ശവം പോലും മാറ്റുന്നു. ടിയൻഎൻമെൻ സ്ക്വയറിൽ മാവോയുടെ ചിത്രം പിച്ചി ചീന്തുന്നു. തകർന്ന ബെർലിൻ മതിലിന്റെ വിടവിലൂടെ കിഴക്കൻ യൂറോപ്പിലേക്ക് ക്യാപിറ്റലിസം ഒഴുകുന്നു. 100 പൂക്കൾ വിരിയിക്കാൻ മനുഷ്യക്കുരുതി കൊടുത്ത് സാംസ്കാരിക വിപ്ലവം നയിച്ച ചെയർമാൻ മാവോയുടെ. ഇനി സംസാരിച്ച നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരും. നീ സത്യം അറിയണം. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. വിശ്വാസം തകർന്നപ്പോ ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നി. കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾ, തലയേറ്റ ഉടൽ, ചോര വാർന്ന് പിടയുന്ന പാവം പോലീസുകാരൻ. മനസമാധാനത്തിന് വേണ്ടി ഞാൻ സായി ഭക്തനായി, ഗാന്ധിയനായി, പിന്നെ ജീവിക്കാൻ വേണ്ടി ഒരു വക്കീലായി, മറ്റു പലതുമായി. അതൊക്കെ തെറ്റാണെങ്കിൽ നിനക്ക് എന്നെ ശിക്ഷിക്കാം. സമാധാനിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യേണ്ട അമ്മ തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ. നിന്റെ അച്ഛനെ കാണാൻ പലതവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നൊന്നും ഞാൻ കരഞ്ഞില്ല. നാടിനു വേണ്ടി ത്യാഗം അനുഷ്ഠിക്കുന്ന ഒരു വലിയ മനുഷ്യന്റെ മുമ്പിൽ നിന്നപ്പോ അഭിമാനമായിരുന്നു. പക്ഷെ നീ കള്ളക്കടത്തിനും കൊലപാതകത്തിനും വേണ്ടി. അമ്മേ, ഞാനത് ചെയ്യുമെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? നീ നിരപരാധിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ജനങ്ങൾ, പാർട്ടിയിലെ യൂണിയനിലും പെട്ട സഖാക്കൾ, അവരുടെയൊക്കെ മുമ്പിൽ ഇനി നീ
അമ്മയുടെ ദുഃഖവും കണ്ണീരും കാണുമ്പോൾ എന്റെ വിഷമം കൂടുകയുള്ളൂ. അമ്മ ഇനി ഇങ്ങോട്ട് വരരുത്. കുറ്റവാളിയല്ലെന്ന് തെളിയിക്കാൻ ഞാൻ ഒരിക്കൽ തിരിച്ചു വരും. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ബാബയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമായിട്ട് വരും. ആ എന്താ ഫിറോസ്? വക്കീൽ ഒന്ന് വരണം, എനിക്കൊരു അർജന്റ് കേസ്. മുതലാളി വന്നിട്ടുണ്ട്. എവിടെ? എടോ വക്കീലേ, തന്നെ ഈടായിട്ട് അങ്ങോട്ടൊന്നും കാണുന്നില്ല കേട്ടാ. അല്പോ ബിസി ആയിരുന്നു മുതലാളി. മഹാത്മാഗാന്ധിജിക്ക് മഹാത്മാഗാന്ധിജിക്ക് വിഷമാണ് 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 മഹാത്മാഗാന്ധിജിക്ക് മഹാത്മാഗാന്ധിജിക്ക് ലിക്കർ മാഫിയ തലവൻ ലിക്കർ മാഫിയ തലവൻ നേതാവിനെ തനിക്ക് അറിയായ? അറിയാം, വഴിത്തല ശശി എം എൽ എ. വണ്ടി വിടറ. ഇങ്ങോട്ട് വാറു, ആ ദാനം കാട്ടിരിക്കും. കാശുള്ളതിന്റെ അഹങ്കാരമാണോ അതോ ശരിക്കും എന്നോടുള്ള താല്പര്യമാണോ? കൃഷ്ണ, ഈ ഹരികൃഷ്ണ വലക്കല്ലേ? ആ മധ്യവർജനക്കാരുണ്ടല്ലോ, വഴുത്തലയും പിള്ളാരും, ഇത് അവന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞങ്ങാട്ട് വിട്ടേര്. സാർ, അതിപ്പോ എടോ, ഈ കളി ഞാനും കുറെ കണ്ടതാണ്. ആ റേഞ്ച് പിടിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു എനിക്കെതിരെ വാരകൾ വരുമെന്ന്. ഇതിന്റെ പിന്നെ കളിക്കാരാണെന്ന് എനിക്കറിയാം. സാറിനെ വഞ്ചിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും. തന്റെ കാര്യമല്ലടോ, ആ പരമനാറി വാപ്പച്ചൻ കഴിഞ്ഞ ലേലത്തിൽ അവൻ തോറ്റത് കൊണ്ട് ഇവറ്റകളെയും കുട്ടി എനിക്കിട്ട് പാരവെക്കാറങ്ങിയിരിക്കുകയാണ്. അയ്യോ, അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ. അവന്റെ അമ്മക്ക് ആദർശം. എടോ, ആദർശത്തിന്റെ പേരിൽ വേറൊരുത്തം നടപ്പുണ്ടല്ല നമ്മുടെ ആ പ്രൊഫസറെ, അതെനിക്ക് മനസ്സിലാകും. പക്ഷെ ഇവന്മാരുടെ ആദർശമേ ദേ ഇതാ. ആർക്ക് കഴിയോട് ഇവിടെ സമ്പൂർണ്ണ മതനിരോധനം നടപ്പാക്കാൻ? സർക്കാർ അണ്ടുകാലെ നിൽക്കണത് തന്നെ ഈ കല്ല് കച്ചവടം കൊണ്ടാ. പിന്നെ ആവശ്യമാണെങ്കിൽ പാപ്പന ഷാപ്പ് അപ്പുറത്ത് ഇപ്പുണ്ടല്ല, അവിടെ പോയിരിക്കാൻ പറ. എടോ, പാപ്പ കൊടുക്കണേണ്ട ഇരട്ടി ഞാൻ കൊടുക്കാം. അല്ലാതെ എനിക്കിട്ട് പൊളക്കാൻ വന്നാലേ വരുന്നവന്റെ കയ്യും കാര്യം ഞാൻ വെട്ടിയെടുക്കും. സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ? എടോ, താനത് അവന്മാർക്ക് കൊണ്ടുപോയി കൊടു, എന്നിട്ട് എനിക്കിട്ട് പണിയാതെ പിരിഞ്ഞു പോകാൻ പറ. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എല്ലു അച്ഛൻ എന്തിനാ ഈ അലവലാതെ കൊട്ടുപിടിക്കുന്നേ? എടാ, അവന്റെ വഴമ്പുരാണോ ഒന്നും നമ്മക്കറിയേണ്ട കാര്യമില്ല. അവനിപ്പോ ആരാണ്? പ്രതിപക്ഷ നേതാവിന്റെ ശിങ്കിടിയാണ്, വലിയ പുള്ളി. എടാ, കാര്യം കാണാൻ അവനെ നമ്മക്ക് വേണം. ചേട്ടൻ അയാളോട് എന്തോ വിരോധം ഉള്ളത് പോലെയാ. അച്ഛനില്ലാത്തപ്പോ ഇവിടെ വന്നാ കാപ്പി പോലും കൊടുക്കാൻ സമ്മതിക്കില്ല. കോളേജിൽ വെച്ച എനിക്കറിയാടി അവനെ തന്നെ തല്ലിപ്പൊളിയാ. എന്നിട്ട് എങ്ങനെ അയാൾ യൂണിവേഴ്സിറ്റി ചെയർമാൻ ആയത്? ഞാൻ കേട്ടിട്ടുണ്ട് പ്രസംഗം. ഓ പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ പിള്ളാരെ, അവൻ എന്നാ ചെയ്യുമെന്ന് നമ്മക്ക് കാണാമല്ല. അപ്പൊ ഹരീഷിനോടൊരു ചോദ്യം. നാളെ താൻ പറഞ്ഞ പോലെ പാപ്പച്ചന്റെ ഷാപ്പ് പിക്കറ്റ് ചെയ്താൽ ഇതിലിരട്ടി വാങ്ങിച്ചു തരുമോ? അത്യാഗ്രഹം അത്യാഗ്രഹമാക്കരുത്. അത്യാഗ്രഹമല്ലടോ, അത്യാവശ്യമാണ്. എലക്ഷൻ ആണ് വരുന്നത്, ഞാനൊരു കാൻഡിഡേറ്റ് ആയിരിക്കും എന്ന് എനിക്ക് അറിയാമല്ലോ. ചെലവിന് പണം വേണ്ടേ?
ഭരണം കയ്യിലില്ലാത്ത ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് പിരിക്കാൻ പറ്റത്തുള്ളൂ. അത് നേരം നമുക്ക് ഇപ്രാവശ്യം രണ്ട് എം എൽ എമാരാ ഉള്ളത്. അതിനുള്ള പണം നമുക്ക് ഇപ്പോഴേ പിരിച്ചുണ്ടാക്കണം. ആരാടോ രണ്ട് എം എൽ എ? ഒന്ന് അണ്ണൻ തന്നെ, വഴുത്തല ശശി സിറ്റിംഗ് എം എൽ എ, രണ്ട് അഡ്വക്കേറ്റ് ഹരികൃഷ്ണ എം എ എൽ എൽ ബി. അതെ, എനിക്ക് അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഇല്ല. മോഹം ഞങ്ങൾക്കാണ്. എം എൽ എ മാത്രമല്ല മന്ത്രിയാകും. ഏത് വകുപ്പാണ്? വനം, മരാമത്ത്, എക്സൈസ്, ഇതിലൊക്കെ നമുക്ക് നാല് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് എക്സസൈസ് ആക്കാം. എക്സസൈസ് അല്ലടോ എക്സൈസ്. ഞാനൊരു എംബോക്കി കട്ടിൽ കുത്തിയിരിക്കുന്നുണ്ടല്ലേ, മദ്യവർജനത്തിന് വേണ്ടി എരിപൊരി വെയിലത്ത് കാലം നീട്ടി കുത്തിയിരുന്ന് യാവന സഹിച്ച് എനിക്ക് എക്സസൈസ് വകുപ്പ് തരാതെ വകുപ്പ് തരാന്നേ അണ്ണന്റെ. എനിക്കൊരുത്തന്റെ സൗജന്യം വേണ്ട. എല്ലാം നിശ്ചയിക്കുന്ന ഒരാൾ മേലെ ഉണ്ടല്ലോ, അദ്ദേഹം കനിയണം. ശരിയാ, എല്ലാത്തിനും ദൈവാനുഗ്രഹം വേണമല്ലോ. ദൈവം അല്ലടോ, പാർട്ടി ബോസ്. അങ്ങേര് നിശ്ചയിക്കട്ടെ. ജേഴ്സി, നിന്റെ സ്വപ്നം സഫലമായ. ജേഴ്സിയോ? എന്റെ ഭാര്യ. ഞാൻ വിചാരിച്ചു പശു ആയിരിക്കും. ഇനിയുള്ള കാലം വളരെ കരുതലോടെ വേണം നീങ്ങാൻ. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. അതെന്താ അങ്ങനെ? പലതും ഉണ്ട് സുധാകര. ഇന്ത്യൻ യൂണിയൻ മജ്ലിസ് ഇപ്പോഴേ ഞങ്ങളോട് വരാൻ തയ്യാറാ. പക്ഷെ തിരുവേണിക്ക് അയിത്തമ, പിന്നെ പാർട്ടിക്കകത്തുള്ള ചേരിപ്പോര്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴേ അനന്തനും നായരും തമ്മിൽ അടിപിടി തുടങ്ങി. മൂന്നാമതൊരു ലോബി ഗോമതി അമ്മയ്ക്ക് വേണ്ടി. ഇതിനൊക്കെ പുറമെയാണ് നേതാവ് ചേട്ടന്റെ പേരിൽ വലതു മുന്നണിക്കുള്ള സഹതാപതരംഗം. പോരെ, അപ്പൊ ഞങ്ങൾ എന്നാ ചെയ്യണോന്ന്? നിങ്ങളാ ചെയ്യേണ്ടത്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് കെ ദിവാകരൻ നാളത്തെ മുഖ്യമന്ത്രിയാ. അയാളെ എങ്ങനെയെങ്കിലും കയ്യിൽ എടുത്തോണം. ഞങ്ങൾ തമ്മിൽ നേരത്തെ അടുപ്പാണ്. എനിക്കും അങ്ങനെ തന്നെ. കേട്ടാ സഖാവേ, എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. സഖാവ് ഇപ്പൊ പറഞ്ഞ സഹതാപതരംഗം വരണേന് മുമ്പ് വലതന്മാർ ഇലക്ഷൻ ഫണ്ടിലേക്ക് നുമ്പടെ ദിവാകരൻ തന്നെ എന്നാട് നേരിട്ട് ഒരു തുക ചോദിച്ചായിരുന്നു. എന്റെ ചുത്തകതിക്ക് ഇവന്മാർ പോക്കാണെന്ന് വിചാരിച്ച് ഞാനത് കൊടുത്തില്ല കേട്ടാ. ആ കാര്യത്തിൽ എന്നാട് അങ്ങേർക്ക് ഇമ്മണി കെറിവ് കാണും. ഏയ്, ഒന്നും തോന്നില്ല. അങ്ങനെ ആരോടും ശത്രുത വെച്ച് പുലർത്തുന്ന ആളല്ല ബോസ്. ഏത് ബോസ്? ദിവാകർജി, ഞങ്ങൾ പാർട്ടിക്കാർ അദ്ദേഹത്തെ ബോസ് എന്നാണ് വിളിക്കുന്നത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. ആശ്രിത വത്സലൻ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, മുതലാളിയുടെ കാര്യം ഞാൻ ഏറ്റു നാളെ തന്നെ. എന്റെ സോമി, ഇപ്പോഴാണ് കേട്ടാ മനസമാധാനം ഉണ്ടായതേ. എനിക്കിതൊന്ന് ആഘോഷിക്കണം. എടാ വണ്ടി പെട്ടെന്ന് നല്ലാട്ട് പോട്ട്. എടോ വക്കീലേ, അപ്പൊ എല്ലാം നുമ്മ പറഞ്ഞ പോലെ നാളെ. എടാ നീ വക്കീലിനെ ആക്കിട്ട് വാ. ശരി മുതലാളി. ഇതാരുടെ വീട്? മുതലാളിയുടെ ഒരു കുടിയടപ്പ. എന്താണ് മുഖത്തൊരു ഭൃംഗ്യാസം? നല്ല ആളാ. ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ രാത്രി മുഴുവൻ ഇവിടെ ഉറക്കളിച്ച് കാത്തിരിക്കുകയായിരുന്നു. അതിനല്ലേ ഇപ്പൊ വന്നത്. നീ വാ കഥകടക്ക്, കഥകടക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളുടെ കിടപ്പ്. ഞാൻ നേരത്തെ വിചാരിച്ച ഇയാൾ ഇവിടെ ഞാൻ കടിച്ചു പോകുന്നു. ആ ജെല്ലേ അല്ലേ, ഇപ്പൊ ആള് കുറവാ. താൻ ധൈര്യമായിട്ടിരിക്കണോ? കെ ദിവാകരൻ പറഞ്ഞ പറഞ്ഞേ തന്നെ. നമസ്കാരം ബോസ്. നമസ്കാരം. ഞാൻ പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. വരാൻ പറയൂ. വരൂ. നമസ്കാരം. ഇരിക്കെ. എന്താ ദാസപ്പാ, കിടതന്മാരെ മടുത്തു അല്ലേ? അയ്യോ അങ്ങനെ പറയരുത്. അവർക്കിടെ സെക്രട്ടറി ലൂക്കോസും ഞാനുമായിട്ട് കൊച്ചിലേമൊരു കളിച്ചു വളർന്നൊരു പഴക്കമുണ്ടേ. പക്ഷെ അവറ്റക നാട് ഭരിച്ച ഈ നാട് മുടിയും തിത്തൈ. എന്നെ പോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന പാവങ്ങൾക്ക് അവിടുന്ന് ഭരിക്കുന്നതാണേ ഇഷ്ടം. അതിനുവേണ്ടി എന്റെ സ്വാമിയാണ് സത്യം, എന്റെ ജീവൻ പരത്തരും. ഡൽഹിയിൽ എനിക്ക് കിട്ടുന്നില്ല. എന്നാ പിന്നെ വിളിക്കാം. ഇന്ന് ഉച്ചക്ക് ഉണ്ണാൻ ചില ആളുകൾ വരുന്നുണ്ട്. വിജയനും ബാഹുലേനും. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓ, ചമ്മന്തിക്ക് ഉപ്പ് കുറയാതെ നോക്കണം. ഇത് ഇവിടുന്ന് അങ്ങാട്ട് സ്വീകരിക്കണം. ഇലക്ഷൻ ഫണ്ടിലേക്ക് എന്റെ ഒരു ചെറിയ. അതൊക്കെ എന്റെ മോന്റെ കൈ കൊടുത്താ മതി. ഫണ്ട് കാര്യങ്ങളൊക്കെ അവനാ നോക്കുന്നത്. ഹരി, വേണു ഭാഗത്തുണ്ട്, ദാസപ്പനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ. ശശി, ഓ, ഈ ഹരിക്ക് വേണ്ടി യൂത്തുകാർ ഒരുപാട് നിർബന്ധിക്കുന്നു. അവൻ എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കാൻ. ആലപ്പുഴയിലെ ഒഴിവ് കാണുന്നുള്ളൂ. ബോസ് നല്ലോണം ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത്? അവൻ വരുത്തനാണ്, പഴയ തീവ്രവാദിയും. ടിക്കറ്റ് കൊടുത്താൽ ആകെ കുഴപ്പമാവും. ഓ, ഇപ്പൊ തന്നെ കണ്ടില്ലേ ദാസപ്പനെ പോലുള്ള ആളുകളുമായിട്ടാ കൂട്ടുകെട്ട്.
കള്ളുകൂടിയും തമ്മാടിത്തരവും വേറെ. ഒരു നിലയ്ക്കും അവനെ സ്ഥാനാർത്ഥി ആക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ബോസിന്റെ കസേരയാണ് അവന്റെ ലക്ഷ്യം. അച്ഛനെയാണെങ്കിൽ പൊതു ശ്മശാനത്തിലാ ചുട്ടത്. ചാരും പോലും ഇപ്പൊ അവിടെ കാണില്ല. അങ്ങനെ ഒരാള് ഇപ്പൊ ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നു മുൻപ്. അനിയന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു പെങ്ങൾ. എങ്ങനെയവൻ നന്നായി കാണാൻ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിച്ചവൾ. ആ ചേച്ചിയെ ഇനി അന്വേഷിക്കണ്ട. നീ കാരണം എനിക്ക് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലും വരെ. പൊയ്ക്കോളൂ. ഇനി ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് വരരുത്. എനിക്ക് നിന്നെ കാണണ്ട. വലതുപക്ഷ മുന്നണിയുടെ അനുശേഷി നേതാവ് ശ്രീ കെ ദിവാകരനെ തർക്ക അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരോടും. ശിവേട്ടാ, 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 എന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? ഇടതുപക്ഷ മുന്നണിയുടെ ശക്തനായ സാരഥി ജയിലിൽ നിന്ന് വിട്ടെന്നറിഞ്ഞു. പലരോടും അന്വേഷിച്ചു. വീട്ടിൽ ചെല്ലാറില്ല അല്ലേ? എവിടെയായിരുന്നു ഇതുവരെ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും ശ്രീദേവി പോയിക്കോ. ചില സമയം മനുഷ്യർക്ക് ദോഷമാവും. ഗൃഹസ്ഥിതി നോക്കി മുത്തശ്ശൻ പറയാറുണ്ട്. അത് മാറും. ശിവേട്ടന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. പ്രയാസമാണ്. നിന്റെ ഓട്ടോഗ്രാഫിൽ ഞാനൊരു വരി എഴുതിയത് ഓർമ്മയുണ്ടോ? ദി വേക്ക് ബോർഡ് സോൾ വണ്ടറിംഗ് സീക്കിംഗ് ദ വാലി ഓഫ് ലൈറ്റ്സ്. പ്രകാശത്തിന്റെ താഴ്വര തേടിയുള്ള യാത്ര അവസാനിച്ചിട്ടില്ല. പോയിക്കോളൂ. മുമ്പ് നമ്മൾ തമ്മിൽ അടുപ്പമായിരുന്നു, ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ എന്നോ മരവിച്ചു. ശ്രീദേവി പോയിക്കോളൂ. എന്നോട് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട കുട്ടിക്ക് തന്നെ കുറച്ചില്ല. വെറുതെ കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കി വെക്കണ്ട. പോയിക്കോ. താങ്കളുടെയും പാർട്ടിയുടെയും ഈ വിജയത്തിൽ എന്തു തോന്നുന്നു? ഞാനും പാർട്ടിയുമല്ല, ഐക്യമുന്നണിയുടെ കൂട്ടായ വിജയമാണിത്. ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ അഴിമതിക്കും അക്രമത്തിനുമെതിരെ ജനരോഷം ആളിക്കത്തിയതാണ് ഞങ്ങളുടെ ഈ വിജയത്തിന് കാരണം എന്നുകൂടി ഞാൻ പറയും. അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കളുടെ ഗവൺമെന്റിന്റെ നയത്തെപ്പറ്റി. അഴിമതി അനുവദിക്കില്ല. ഉദ്യോഗസ്ഥന്മാരായാലും മന്ത്രിമാരായാലും അഴിമതിക്കാർക്ക് ജയിലിലെ അഴിമതി എന്ന കർശനമായ നിലപാട് സ്വീകരിക്കും. ഗവൺമെന്റിന് ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്ത് വില കൊടുത്തും അതിനാവും എന്റെ ശ്രമവും. അവന്റെ ഒരു ഇമേജ് കാണാം. 4 ദിവസം കൊണ്ട് ഈ രാജ്യം കുളം തൊണ്ടു. എന്നാലും ആ കസേരയിൽ നിന്ന് എന്നെ ഇറക്കാൻ കഴിഞ്ഞല്ലോ ചിലർക്ക്. മോഞ്ചത്താലും മരുമോളെ കണ്ണീര് കുടിപ്പിക്കണമെന്ന ചില അമ്മായിമ്മമാരുടെ മനസ്ഥിതി അത് തന്നെ. നിങ്ങൾ ആർക്കിട്ടാണ് ഈ അസ്ത്രം പ്രയോഗിക്കുന്നതെന്ന് എനിക്കറിയാം. അത് വേണ്ട. മതി 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 മതി. ഇനി നമ്മൾ വഴക്കിട്ടിട്ട് കാര്യമില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. യവന്മാരെ തോപ്പിക്കാൻ ദിവസവും നാടുനീളെ ഹർത്താലും ബന്ദ് സംഘടിപ്പിക്കണം.
തൊഴിലാളികളെ മുഴുവൻ സമരരംഗത്ത് ഇറക്കണം. അനന്ത സഹാവേ, പഴയതുപോലെ അനാവശ്യ കാര്യങ്ങൾക്ക് സമരം ചെയ്യാൻ തൊഴിലാളികളെ കിട്ടില്ല. വിദ്യാർത്ഥികളാണ് നല്ലത്. പിള്ളേരെ മുഴുവൻ തെരുവിലിറക്കി വാഹനങ്ങൾ തല്ലി തകർക്കണം. ഭരണം നിശ്ചലമാക്കണം. അങ്ങനെ ഒരു നിമിഷം പോലും ദിവാകരനെ സ്വസ്ഥമായി ആ കസേരയിലിരിക്കാൻ അനുവദിക്കരുത്. ഓ, നിങ്ങൾ എല്ലാവരും കൂടി എന്റെ സ്വസ്ഥത നശിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ കയറി ഇരുന്നല്ലേ ഉള്ളൂ മാവന്മാരെ. അതിനിടയ്ക്ക് ഇങ്ങനെ ആവശ്യങ്ങളുമായി വന്നാൽ അങ്ങയോട് കൂറ് കാണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാ ഇടത് ഗവൺമെന്റ് എന്റെ യൂണിഫോം അഴിപ്പിച്ച് ഇൻഡസ്ട്രി ചെയർമാൻ ആക്കിയത്. ആ കക്കൂസ് ഫാക്ടറിയിൽ നിന്ന് അവിടെ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റി തരണം. വിഷമിക്കണ്ട, എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ തടയില്ലെന്ന് മാവന്മാർക്ക് അറിയാലോ. ഓ, ഒന്ന് വേഗം വിടൂ. സീറ്റെല്ലാം ഇപ്പൊ വീതിച്ച് കാണുമോ എന്തോ. താൻ നേരെ വിടറോ. നോയൻട്രിയാ സാർ. മന്ത്രിക്ക് എന്തോന്ന് നോയൻട്രി. താൻ വിടറോ. വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്താം. നിർത്താനല്ല, കേറാനാ പോണേ മന്ത്രി കസേരയിലോട്ട്. തന്നെയൊക്കെ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കാൻ. തൽക്കാലം നീ അങ്ങോട്ട് ഒതുക്കി നിർത്തണ. പോട. ആ വണ്ടി എവിടെ വിടറോ. എന്നെ തടയരുത് ബോസ്. ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം എനിക്കും കൂടി തരണം, ഇല്ലെങ്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് എനിക്ക് കാലൂത്താൻ ഒക്കുകയല്ല, ഞാൻ ആത്മഹത്യേണ്ടി വരും. എന്താ ശശി ഇത്? ചൂല പിടിച്ച പിള്ളേരും മുട്ടായിക്ക് മോങ്ങുന്ന പോലെ മോങ്ങുന്നത്. ഓരോരുത്തരും മോഹിക്കുന്നവർക്ക് സഹായിച്ചു കൊടുക്കാൻ എനിക്ക് ഒക്കുവോ? മറ്റുള്ളവരെ പോലെ എന്നെ കാണരുത്. ബോസിന്റെ കിടപ്പുറവിരിക്കുന്ന ജോലി മുതൽ അടുക്കള പണി വരെ ചെയ്യുന്ന എന്നെ മന്ത്രിയാവാൻ ഒരു കുശിനിക്കാരന്റെ യോഗ്യത പോലല്ലോ. താങ്കളധികം സംസാരിക്കട്ട. അപ്പൊ എന്നെ മന്ത്രിയാക്കില്ലെന്ന് ഉറപ്പിച്ചു ഇല്ലേ? ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ആഹോ, ആരാണ് നിങ്ങളെ കൊണ്ടിത് പറയിപ്പിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പാർട്ടിയിൽ എന്റെ വളർച്ചയിൽ അസൂയ മൂത്ത നിങ്ങളുടെ മകൻ വേണു. എടോ, താൻ ഭ്രാന്ത് പറയരുത്. അവനെന്തൊരു കാര്യം? മുഖ്യമന്ത്രിയുടെ കുടുംബാധിപത്യം ഞാൻ അവസാനിപ്പിക്കും. ഈ ശൈലി ഞാൻ തിരുത്തും. നമുക്ക് കാണാം. ശശി, നീ ദോശ കഴിച്ചിട്ട് പോ. ആശ നശിച്ചിരിക്കുമ്പോഴല്ലേ ദോശ. ഈ അനീതിക്കെതിരെ പൊരുതാൻ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ പാർട്ടിയിലെ യുവജനങ്ങൾ മുഴുവൻ നശിക്കും. സ്വന്തം മകനെ വലുതാക്കാൻ മുഖ്യമന്ത്രി മറ്റുള്ളവരെ വെട്ടി ചെറുതാക്കും. ഈ ഹരീഷ്ണന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ഒരു MLA സീറ്റ് കൊടുക്കാൻ ഞാൻ കേൺ അപേക്ഷിച്ചതാണ്, നിഷേധിച്ചു. അതോടെ ഞാൻ പിണങ്ങി. പിന്നെ ഞാൻ മൂലം തെരഞ്ഞെടുപ്പിൽ ഒരു പിളർപ്പുണ്ടാകല്ലോ എന്ന് കരുതി ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇനി അത് പറ്റില്ല. നിങ്ങൾ എന്നോടൊപ്പം ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും ഈ യുദ്ധത്തിൽ. നോ, ധർമ്മയുദ്ധത്തിൽ. അതെ, നമ്മളെല്ലാവരും ശശിയോടൊപ്പം ഉണ്ടാവും. അപ്പൊ മുഖ്യമന്ത്രി എന്ന നിലയിൽ ദിവാകരൻ്റെ ഒരു പരാജയമാണെന്നാണോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയാണ് എതിർക്കുന്നത്. ആ ശൈലി തിരുത്തണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ എതിർപ്പിൽ നിങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ട്? അതൊക്കെ കാത്തിരുന്ന് കാണുക, കൂടുതലൊന്നും ഇപ്പൊ പറയാനില്ല. തിരുത്തലായതിനു ശേഷം വലിയ കഷ്ടമാണ് നമ്മുടെ സ്ഥിതി. കഴിഞ്ഞ കുറെ മാസങ്ങളായി 10 കാശിന്റെ വരുമാനമില്ലണ എന്ന് വെച്ച് ആരുടെയും കാല് പിടിക്കാൻ വഴിത്തല ശശിയെ കിട്ടില്ല. ബോസ് വേണേ നമ്മളോട് മാപ്പി ചോദിക്കട്ടെ. ഒരു കോംപ്രമൈസിന് ബോസ് വിളിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ശശി പോകുന്നതിൽ തെറ്റില്ല എന്നാ എന്റെ അഭിപ്രായം. എല്ലാരും കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ പോകാം. ബോസ്, എന്താ ഇത്? ആരാ ഇയാളെ കൊണ്ട് കടത്തി വിട്ടത്? കൃഷ്ണകുട്ടി. അയ്യോ, എന്നെ പിടിച്ച് പുറത്ത് തള്ളരുത്. എനിക്ക് പറയാനുള്ളത് അവിടുന്ന് കേൾക്കണം. അവിടുന്ന് എന്നെ വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ തന്നെ വിളിച്ചെന്നോ? ഓ, എനിക്കെങ്ങനെ തോന്നിയതാണ്, രാത്രി ഉറങ്ങുമ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് എന്നെ ശാസിക്കുന്ന പോലെ. എടാ മഹാഭാവി, നീ ദിവാകർജിയെ ധിക്കരിച്ചു ഇല്ലേ? പരമഭക്തനും നീതിനിഷ്ഠനുമായ നിർമ്മല ഹൃദയന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്ക് ആശ്രിത വത്സനായ അദ്ദേഹം പൊറുക്കും. ഇല്ലേ, നിനക്ക് ജന്മം മുക്തി കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആ ഹരികൃഷ്ണനും ബാഹുലേനും ഷാജിയും എല്ലാം ചേർന്ന് എന്നെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയോണ്ടാ. എന്തോ നടത്തി? മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷ്. അപരാധങ്ങൾ അവിടുന്ന് പൊറുക്കണം. എനിക്ക് മാപ്പ് തരണം, എന്നെ കൈവെടിയരുത്. ഈ മനംമാറ്റം മന്ത്രിക്കസരമോച്ചാണെങ്കിൽ നടപ്പില്ല. വേണ്ട, അങ്ങയെ സേവിക്കാൻ എനിക്ക് ഒരിക്കൽ കൂടി ഒരു അവസരം തരണം. എനിക്ക് ആരുടെയും സേവ ആവശ്യമില്ല, പാർട്ടിക്കാണ് വേണ്ടത്. തനിക്കതിന് കഴിയോ? പാർട്ടിയെ സേവിക്കാം. എങ്കിൽ തന്റെ കൂറുമാറ്റത്തിന് കാരണക്കാരായവരെ കുറ്റപ്പെടുത്തി പ്രസ്താവന ഇറക്കണം. ഇറക്കാം, അങ്ങ് പറയുന്ന എന്തും ഞാൻ ചെയ്യാം.
മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണം. വീണ്ടും അറസ്റ്റ് ചെയ്യണോ? അല്ല, നിങ്ങളെ ഡി ജി പിക്ക് ഒന്ന് കാണണമെന്ന്. ഡി ജി പിക്ക്? ആ വരൂ. ശരി, കുടിക്കാൻ കാപ്പിയോ ചായ എന്തെങ്കിലും? ഒന്നും വേണ്ട സാർ. നേരിട്ട് പരിചയമില്ലെങ്കിലും ബാലചന്ദ്രനെ എനിക്കറിയാം. എന്നെ അറിയാം. രാഷ്ട്രീയത്തിൽ വളരെ കുറച്ചു പേരുമായിട്ടേ എനിക്ക് അടുപ്പമുള്ളൂ. അതിലൊരാളായിരുന്നു നിങ്ങളുടെ അച്ഛൻ. തൃശൂർ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ ഞാൻ അവിടുത്തെ എസ് പി ആയിരുന്നു. ഏതായാലും അച്ഛൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടായില്ല, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. കൊല്ലപ്പെട്ടില്ല എന്ന് മാത്രം, പക്ഷേ എന്നെ. അതിനോ അതിനോ, നിങ്ങൾ നിരപരാധിയാണ്. പക്ഷേ നിങ്ങളുടെ. വേണ്ട സാർ, ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇനി. നാല് കൊല്ലത്തെ ജയിൽ ശിക്ഷയല്ലേ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ? എന്നാ നിങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴൊക്കെ എന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട്. പാർട്ടി എന്ന് പറയരുത് സാർ, അതിലെ നേതാക്കളിൽ ചിലർക്ക് അങ്ങയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. പാർട്ടിയും ജാതിയും മതവും ഒന്നും നോക്കാതെ കുറ്റം ചെയ്തവന്റെ പേരിൽ നടപടി എടുക്കണം എന്ന പ്രിൻസിപ്പൽ ഉറച്ചു നിന്നാണ് ഞാൻ അവരോട് ചെയ്ത തെറ്റ്. ഈ കസേര അതിനുള്ള ശിക്ഷയാ. എല്ലാ അധികാരങ്ങളും വെട്ടിച്ചുരുക്കി എന്നെ ഇവിടെ ഇങ്ങനെ തളച്ചിട്ടു. ഡി ജി പി, എ ഡെമി ജനറൽ ഓഫ് പോലീസ്. ജീവിതത്തിൽ ഇതിലും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവനാ ഞാൻ. ദുരന്തങ്ങളും. ഭാര്യ നേരത്തെ മരിച്ചു, ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. മിലിറ്ററി ഓഫീസറായ ഭർത്താവിൻ്റെ കൂടെ അവൾ ജമ്മുവിലായിരുന്നു. ഒരു ഗ്രനേഡ് ആ ജീപ്പിലുണ്ടായിരുന്ന അവർ രണ്ടുപേരും പോയി. എനിക്ക് പിന്നീടൊരു മകനെ പോലായിരുന്നു ജിമ്മി, അറിയില്ലേ? ജിമ്മി ജോർജ് വോളിബോൾ നാഷണൽ ഇന്റർനാഷണൽ സ്റ്റാറായി വളർന്ന എൻ്റെ ജിമ്മി പോലീസ് ഫോഴ്സിനൊരു അഭിമാനമായിരുന്നു. ഇറ്റലി വെച്ചൊരു കാർ ആക്സിഡന്റിൽ അവനും. ഇനി എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഇവരുടെയൊക്കെ ഓർമ്മയ്ക്കായി ഒരു അനാഥാലയം തുടങ്ങാമെന്ന് വെച്ചു, ഉറ്റവരും ഉടയരും ഇല്ലാത്ത സ്ത്രീകൾക്കായി. കുറച്ച് കുടുംബസ്വത്തുണ്ടായിരുന്നു വിറ്റു. പിന്നെ അത് നോക്കി നടത്താൻ കഴിവുള്ള ഒരാളെ വേണമായിരുന്നു. ദൈവം കൊണ്ട് തന്നു, അതിനെല്ലാം കൊണ്ടും പറ്റിയ ഒരാളെ. ജോലിയല്ല, ഒരു സർവീസ് ആയിട്ടാ ഞാനിത് ഏറ്റെടുത്തത്. മുമ്പ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സംതൃപ്തി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നീ കണ്ടില്ലേ ഇവിടുത്തെ അന്തേവാസികളെ? ഇവരനുഭവിച്ച ദുഃഖവും വേദനയും അറിയുമ്പോൾ ഞാൻ അനുഭവിച്ചൊക്കെ എത്ര നിസാരം. ആ അതുപോട്ടെ, നീ ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. നീ ജയിലിലായിരുന്നപ്പോൾ എനിക്ക് ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ല. പുറത്തു വന്ന നിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. അമ്മ ആവശ്യമില്ലാതെ ഭയപ്പെടുകയാണ്. ഇനിയും ഞാൻ അവരുടെ ചതിയിൽപ്പെടുമെന്ന് കരുതണ്ട. എന്നെ നോക്കാൻ എനിക്കറിയാം. ഇപ്പൊ അമ്മയുടെ കാര്യത്തിലാ എനിക്ക് വിഷമം. ഇവിടെ ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ ബാല, എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആദ്യം സ്വന്തമായി ജീവിക്കാൻ നീ ഒരു വഴി കാണ. അല്ലാണ്ട് നിനക്കൊരു ഭാരമായി ഞാൻ വരില്ല. അപ്പോഴേ ആളെ കസ്റ്റഡിയിലെടുത്ത് നേരെ ഇങ്ങോട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. വരൂ. എവിടേക്കാ? ഇവിടെ അടുത്ത് തന്നെ. ഡി ജി പിയുടെ ബംഗ്ലാവിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കുറച്ച് ദിവസം അവിടെ കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആഫ്റ്റർ കെയർ പോലീസിൻ്റെ കൂടെ ഡ്യൂട്ടി ആണല്ലോ. ഇടയ്ക്ക് അമ്മ വന്ന് കാണുകയും ചെയ്യാം. വരൂ. വരാം. കഴിക്കടോ. സാർ, എൻ്റെ അച്ഛൻ്റെ മരണത്തെപ്പറ്റി പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെടുത്തി പലതും പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ അതൊക്കെ ബൂർഷ്വാ പത്രങ്ങൾ പടച്ചിറക്കുന്ന നുണക്കഥകളായാണ് പലരും കരുതിയത്, ഞാനും. പക്ഷേ എന്നോട് ചെയ്ത ക്രൂരത ഓർക്കുമ്പോൾ
എന്റെ അച്ഛന്റെ മരണത്തെ പറ്റി കേട്ടതും ശരിയായിരുന്നു എന്ന് തോന്നുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം, അതേപ്പറ്റി ഇനി പറഞ്ഞിട്ടെന്തിനാ? എങ്കിലും സാറിന് അറിയായിരിക്കുമല്ലോ, അതുകൊണ്ട് ചോദിക്കുക. എന്താണ് സത്യം? ആരാണ് സാർ എന്റെ അച്ഛനെ കൊന്നത്? അന്ന് നിങ്ങളുടെ പാർട്ടി ആയിരുന്നല്ലോ ഭരണത്തില്. എന്നിട്ടും അന്വേഷണത്തിന്റെ പകുതിക്ക് വെച്ച് എന്നെ ട്രാൻസ്ഫർ ചെയ്തത് സത്യം പുറത്തു വരുമെന്നുള്ള ചിലരുടെ ഭയം കൊണ്ടായിരിക്കണം. പക്ഷേ ആരൊക്കെയായിരുന്ന കൊലയ്ക്ക് പിന്നിലെന്ന് തീർത്തു പറയാൻ എനിക്കാവില്ല. വേണ്ട, ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, കേട്ടപ്പോ വിശ്വസിച്ചില്ല. നീയും എന്നോട് ഇങ്ങനെ, നീ അറിഞ്ഞിരുന്നില്ല എന്റെ മനസ്സ്. ഇതാണ് വിധി. അച്ഛൻ മരിച്ചു, ചെറിയ അന്ന് ഇറങ്ങിപ്പോയി, അനിയൻ ജയിലും, ഒറ്റയ്ക്ക് ഞാനാ വീട്ടിൽ. സഹായിക്കാൻ പാർട്ടി സെക്രട്ടറി തന്നെ ആദ്യം വന്നു. തിരിച്ചയാൾക്ക് വേണ്ടിയിരുന്നത് ഞാൻ ആട്ടിയിറക്കി. പിന്നീട് രാത്രി പലരും വന്ന് വാതിൽ മുട്ടി. അവിടെ എനിക്കൊരു തഴുത ആവശ്യമായിരുന്നു, തടയാൻ ഒരാണിന്റെ തുണ. ഞാൻ കാരണം അദ്ദേഹത്തെ കൂടി ക്യാമ്പിൽ നിന്ന് പിരിച്ചുവിട്ടു. പല വിധത്തിലും ദ്രോഹിച്ചു, എല്ലാം സഹിച്ചുകൊണ്ട് ആ മനുഷ്യൻ എനിക്ക് വേണ്ടി ജീവിക്കുകയാണ്. ആർക്കും വഴങ്ങാതെ, അഭിമാനം വിൽക്കാതെ എന്നെ പുലർത്താൻ. അദ്ദേഹം വരുന്നുണ്ട്, പാലേട്ടം പൊയ്ക്കോളൂ. എന്നെ കാണാൻ ഇനി ഇങ്ങോട്ട് വരരുത്. ഞാൻ എന്നോടൊന്നും നർത്തനമാടാ നൂപുരമണിയും പോ നീ മണി നൂപുരമണിയും പോ അറിവിലാരും നിന്റെ മനസ്സിലെ അരുമക്കിളിയുടെ തേങ്ങലുകൾ അരുമക്കിളിയുടെ തേങ്ങലുകൾ. എത്രയായി? 317 രൂപ 50 പൈസ. 317 രൂപ 50 പൈസ. ഒരു ലാർജ് കൂടെ വേണം. സോറി സാർ, ബാർ ക്ലോസ് ചെയ്തു. ഇതെന്താ, ബാങ്കാണോ ക്ലോസ് ചെയ്യാൻ? പോയി ഒരു ലാർജ് കൂടെ കൊണ്ടുവാ. ബാർ ക്ലോസ് ചെയ്തു പറഞ്ഞു. പോയി എടുത്തോണ്ട് പോണം. എനിക്ക് നീ കുടിക്കണം. ഐ വാണ്ട് ടു ഡ്രിങ്ക്. എനിക്ക് നീ കുടിക്കണം. കുഴപ്പം ഉണ്ടാക്കാതെ കുടിച്ച കാശ് കൊടുത്തിട്ട് പോടാ. നീ ആരടാ അത് പറയാൻ? ആ
ഇനി അടിച്ചവൻ ചത്തു. ഒരു കൊലക്കേസിന്റെ പേരിൽ നാലഞ്ച് കൊല്ലം ജയിൽ ശിക്ഷ കഴിഞ്ഞു വരുന്നവനാ ഞാൻ. അവിടെ ജീവിതം അത്ര വലിയ സുഖമൊന്നുമില്ല. വിട്ടേര്. വിശ്വസിച്ചവരും കൂടെ പ്രവർത്തിച്ചവരും വഴിമാറിപ്പോയതിന് താനിങ്ങനെ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ തന്നെ അതിലും വലിയ ക്രൂരത എന്നോട് ചെയ്തിട്ടുണ്ട്. അന്ന് നിന്നെ പോലീസിന് ഒറ്റിക്കൊടുത്തതും അവരാണ്. എനിക്കതിൽ പങ്കുണ്ടായിരുന്നില്ല ശിവൻ. ഇന്നും നിന്നെ ഒരു അനിയനെ പോലെ സ്നേഹിക്കുന്നവനാ ഞാൻ. ഈ കള്ളുകൂടിയും വഴക്കും കളഞ്ഞ് നിനക്ക് എന്റെ കൂടെ നിന്നൂടെ? മുമ്പൊരിക്കൽ ഇതുപോലെ ഞാൻ നിന്നെ ഉപദേശിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? ജനാധിപത്യ വ്യവസ്ഥ നിലവിലുള്ള ഈ രാജ്യത്ത് തോക്കിൻ കുഴലിലൂടെ വിപ്ലവം എന്ന ആശയത്തിന് പ്രസക്തിയില്ല എന്ന്. ഇപ്പൊ ഞാൻ വീണ്ടും തിരുത്തി പറയുകയാണ്, ബുള്ളറ്റും ബാലറ്റുമല്ല ബ്ലാക്ക് മണിയാണ് ഇവിടെ അധികാരം പിടിച്ചെടുക്കുന്നത്. ആ കറുത്ത ശക്തികളെ നേരിടാനാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. എന്നോടൊപ്പം നിൽക്കാമോ? ബഹുമാന്യരെ, അടുത്തതായി ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജനാബ് കോയക്കുട്ടി സാഹിബ് അവർക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എന്താണിത്? ഈ വിളക്ക് കൊളുത്തിക്കൊണ്ടാണ് ഉദ്ഘാടനം. അതിനീ വലുപ്പത്തിൽ വേറെ നോക്കണം. ഇന്ന് അതിന് കിട്ടൂല, കൊണ്ടുപോയിക്കോ മോളെ. ഇതാണ് എന്നെ കൂട്ടിക്കൊണ്ടത്. അയ്യോ, വിളക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകമല്ലേ സാർ? അത് വള്ളി പോയി പറഞ്ഞാ മതി. വേറെ എന്തെല്ലാം കത്തിക്കാണ്ട് വല്ല ചൂട്ടോ ചന്നനത്തിലോ സാമ്രാണിയോ എന്തിന് ഒരാളെ കാട്ടി തന്നാളാ ഞാൻ കത്തിച്ചേരാ. ബഹുമാന്യരെ, ഈ ഉദ്ഘാടന കർമ്മത്തിന് നിലവിളക്ക് കൊളുത്താൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ചന്ദനത്തിരി കത്തിച്ച് അദ്ദേഹം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഈ വീട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അകം കാണണ്ടേ? വാ. വരൂ. ഇനി അമ്മ ഇവിടെ താമസിക്കണം. ഇത്രയും വലിയ സൗകര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. വിചാരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ മണിമാലിക തീർക്കാൻ നിന്റെ അച്ഛന് കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം വിശ്വസിച്ച ആദർശങ്ങൾ അതിനനുവദിച്ചില്ല. സ്വന്തം സുഖത്തിനു വേണ്ടി അന്യരെ വഞ്ചിച്ചും പാവങ്ങളെ ചൂഷണം ചെയ്തും പണം ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം കരുതി. അതേ തത്വത്തിൽ വിശ്വസിക്കുന്നതാണ് ഞാനും. അമ്മേ, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചൂഷണം ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാടായി പണം ഉണ്ടായത്? അതാരും അന്വേഷിക്കാറില്ല. ഏത് വഴിയിലൂടെ സമ്പാദിച്ചാലും ശരി, പണക്കാരനിവിടെ സ്ഥാനമുണ്ട്, അംഗീകാരമുണ്ട്. പണമാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ശക്തി. അത് നേടുകയായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് ബോധ്യമായി. മുമ്പ് കള്ളക്കടത്തുകാരുമായി നിനക്ക് ബന്ധമുണ്ടെന്ന് കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഒരു കൊലക്കേസിൽ പ്രതിയായി നീ ജയിലിൽ പോയപ്പോ ഞാൻ വേദനിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെ തോൽപ്പിച്ചവരെ ജയിക്കാൻ, ചെയ്യാത്ത കുറ്റത്തിന് നാലര കൊല്ലക്കാലം എന്നെ ജയിലിൽ അയച്ചവരെ വെറുതെ വിടുമെന്ന് നമ്മ കരുതിയോ?
വേണമെങ്കിൽ അവരെ ഒന്നൊന്നായി കണ്ടുപിടിച്ച് വെടിവെച്ച് കൊല്ലാൻ എനിക്ക് കഴിയും. പക്ഷേ അതിലും നല്ല വഴി ഇതാണെന്ന് എനിക്ക് തോന്നി. ആ വഴിയിലേക്ക് നീ എന്നെ വിളിക്കരുത്. ഞാൻ വരില്ല. അമ്മേ, നിന്റെ ഒരു വലിയ ആഗ്രഹമാണെന്നും പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പകരം ഈ അമ്മയുടെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരണം. അനാഥരായ കുറെ സ്ത്രീകൾ അവിടെയുണ്ട്, അവരോടൊപ്പം കഴിയെ സമാധാനത്തോടെ മരിക്കാൻ. ഈ ചിത്രം ഇവിടെ ഈ പൂജ്യസ്ഥാനത്ത് വെച്ചുകൊണ്ട് നീ ചെയ്യുന്ന വൃത്തികേടുകൾ ഒരിക്കലും ഞാൻ സഹിക്കില്ല. ദയവായി ഇതെങ്കിലും ഇവിടെ നിർത്തൊന്ന് മാറ്റൂ. അമ്മേ, വിളിക്കരുത്. ഇനി ഇവിടെ നിന്ന എനിക്ക് പൊള്ളും. സോറി, ഞാൻ അല്പം താമസിച്ചു. അത് വന്നാട്ടെ. രമേശ്, പാർട്ടി സെക്രട്ടറി ആയോ? മഹേഷ് അകമ്പടി ഒന്ന് പതുക്കെ പറ. മുഖ്യമന്ത്രിയെക്കാളും വലിയ പവറാ ഇയാക്കിപ്പം. ട്രാൻസ്പോർട്ടിനെ കമ്പനി ആക്കുന്നതോ ഇലക്ട്രിസിറ്റി ബോർഡിനെ കോർപ്പറേഷൻ ആക്കുന്നതോ ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ജനങ്ങളുടെ ക്ഷമയെ നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല. ഈ ഭരണം വന്നതിന് ശേഷം ഇവിടെ പിരിച്ചുവിടലും പിരിക്കലും മാത്രമല്ലേ നടക്കുന്നുള്ളൂ പറഞ്ഞത്. ലൂക്കോസ് പ്രതിപക്ഷത്തായിട്ടും കൂടെ ഇരിക്കാൻ ഞാൻ സമ്മതിച്ചത് അയാൾ നിങ്ങളുടെ ബിസിനസ് പാർട്ണർ ആയതുകൊണ്ടാണ്. പക്ഷേ ഈ ഹരികൃഷ്ണൻ മുഖ്യമന്ത്രി തിരുത്താൻ നടക്കുന്ന നാറിയാണ്. നമ്മളിവിടെ ആലോചിക്കുന്ന കാര്യങ്ങൾ നാളെ നാട്ടി പാട്ടാകും, പത്രത്തിൽ അച്ചടിച്ചു വരും. എന്റെ സ്വാമി, ഇറക്കി വിടണോ അവനെ? അല്ല, വക്കീലേ, ഇയാപ്പ പോവല്ലേ? അല്ല, നിങ്ങ എവിടെ നിന്നാ ഇമ്മണി പ്രശ്നമുണ്ടേ? ശശി പറഞ്ഞു അല്ലേ, അവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ വേണ്ടിയിരുന്നു മുഖ്യമന്ത്രിയെ. അതൊന്നും ഇയാ പറയണ്ട, ഞങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങളും ആലോചിക്കാറുണ്ട്. മിസ്റ്റർ ദാസപ്പൻ, ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇവൻ എന്നെ ഇവിടുന്ന് പുറത്താക്കി എന്ന് വന്നാൽ അതെനിക്ക് ക്ഷീണമാണ്. ഇയാ നമ്മളെ ക്ഷീണിച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോണില്ല. ഇയാ പുറത്താട്ട് പോ, പുറത്താട്ട് പോണോ? ശ്രീദേവി, ശ്രീദേവി വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശ്രീദേവി, ശ്രീദേവി അവിടെ നിൽക്കാന്നല്ലേ പറഞ്ഞു? തുടരുതന്നെ. എന്താ നിനക്ക് പറ്റിയത്? താൻ ആരാടോ? കള്ളും കഞ്ചാവും സേവിച്ച് നടക്കുന്ന തെണ്ടി, വാൻഡറിംഗ് വാഗബോണ്ട്. ശ്രീദേവി, തന്നെ പോലെ ഒരു തെമ്മാടിയോട് സംസാരിക്കുന്നത് തന്നെ കുറച്ചിലാണ്. ഒരു പെണ്ണിന് മാനമാണ് വലുത്. ഇയാൾ എനിക്ക് ദുഷ്പേരുണ്ടാക്കരുത്, എന്റെ കുടുംബത്തിനും. നീ എന്താ മോളെ ഇങ്ങനെ ചടഞ്ഞുകൂടി നിൽക്കുന്നത്? പെൺകുട്ടികളായ ഒരു ചൊണ വേണ്ടേ? ഇനിയും താമസിച്ച വീട്ടില് ഒന്നും പറയൂല. നഴ്സിന്റെ പണി പഠിക്കാനെന്നും പറഞ്ഞല്ലേ എന്റെ കൂടെ കുട്ടിയിറങ്ങി വന്നത്. ഞാൻ അന്നേ വീട്ടുകാരോട് പറഞ്ഞു, ചിലപ്പോ രാത്രിയിൽ ആശുപത്രിയിൽ നിൽക്കേണ്ടി വരുമെന്ന്. ഇങ്ങനെ ബാലേന്ദ്രനെ പോലെ നമ്മുടെ ലോബിയിൽ ചേരാത്ത ഒരുത്ത ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് മുഴുവൻ തടസ്സം വരും. നമ്മുടെ ഒത്തുകളികൾ പലതും നടക്കില്ല. അതുകൊണ്ടാണ് പറയണത്, അവനെ നമുക്ക് നശിപ്പിക്കണമെന്ന്. എങ്ങനെ? ബാലേന്ദ്രന്റെ ജാരായക്കര നമുക്കങ്ങട്ട് അടിച്ചു പൊളിക്കണം. എന്താ ദാസപ്പായി പറയുന്നത്? പള്ളി അമ്പലമാണോ ചുമ്മാ നിസാരമായിട്ട് അടിച്ചു പൊളിക്കാൻ? അല്ല, ഇനി ലൂക്കോ സാർ വിചാരിച്ചാലേ രക്ഷയുള്ളൂ. എങ്ങനെയെന്ന് പറഞ്ഞാവിന്റെ യൂണിറ്റിൽപ്പെട്ടവരാണല്ല ബാലേന്ദ്രന്റെ ഷാപ്പിലെ പണിക്കാര് മൊത്തം. നമ്മ കൗമാരെ കൊണ്ട് മൊത്തം റേഞ്ചിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കണം. വിവരക്കേട് പറയാതെ. മധ്യ വ്യവസായ തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് ആ ഗോമതി അമ്മയ. അവരുടെ സ്വഭാവം അറിയാമല്ലോ. നമ്മൾ തെളിച്ച വഴിയെ അവര് വരുമോ? ആ, വിഷമിക്കാതെ.
പാർട്ടിയിൽ നിന്ന് തന്നെ അവരെ തൂത്തെറിയാനുള്ള ഒരു പദ്ധതി ഞാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ ചിലർക്ക് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് വഴങ്ങാൻ എന്നെ കിട്ടില്ല. സഖാവ് ആ പറഞ്ഞ് ശരിയല്ല. വരട്ടെ, ഞാൻ മദ്യവ്യവസായ തൊഴിലാളികളുടെ യൂണിയൻ പ്രസിഡന്റ് ആയിരിക്കാൻ പാടില്ലെന്ന് പറയുന്നതിന്റെ കാരണം വ്യക്തമാക്കണം. മുമ്പ് ഞാൻ റവന്യൂ മന്ത്രി ആയിരിക്കെ നിങ്ങളിൽ ചിലരുടെ താളത്തിന് തുള്ളാത്തത് കൊണ്ട് എന്നിൽ നിന്ന് എക്സൈസ് വകുപ്പ് മാറ്റിയതുപോലെ ഈ പ്രസിഡന്റ് പദവിയിൽ നിന്ന് എന്നെ നീക്കാൻ കഴിയില്ല. ഇവിടുത്തെ തൊഴിലാളികൾ എന്നെ സമ്മതിക്കില്ല. ഈ വെല്ലുവിളിയിലൂടെ ഗോമതിയമ്മ നടത്തുന്നത് പാർട്ടി നേതൃത്വത്തിനുള്ള ധിക്കാരമാണ്. നേതൃത്വം ചില സ്ഥാപിത താല്പര്യക്കാരുടെ കയ്യിൽ അകപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നതിനർത്ഥം. സ്വന്തം കുറ്റം മറയ്ക്കാൻ അന്യരുടെ മേൽ പഴിയാരരുത്. ഇവിടെ ആവശ്യം ജില്ലാ കമ്മിറ്റി നിങ്ങൾക്കെതിരായി കൊടുത്ത ആരോപണങ്ങൾക്ക് ഒരു വിശദീകരണമാണ്. ജില്ലാ കമ്മിറ്റിയെ കൊണ്ട് അത് കൊടുപ്പിച്ചത് ആരാണെന്ന് എനിക്കറിയാം സഖാവേ. ഞാൻ ആരാണെന്നും എന്റെ പ്രവർത്തനം എന്താണെന്നും ഒരു വിശദീകരണം ആവശ്യപ്പെടാതെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. സർക്കാരിൽ കൊല്ലങ്ങളോളം ഉന്നത സ്ഥാനം വഹിച്ചിരുന്നപ്പോഴും രഹസ്യമായി ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ലെന്ന്, സ്വന്തക്കാരെയും ബന്ധുക്കളെയും സഹായിച്ചിട്ടില്ലെന്ന്, ഒരഴിമതിക്കോ അടിമപ്പെട്ടിട്ടില്ലെന്ന്. അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കേണ്ട സഖാവേ, എന്താണെന്ന് ഞങ്ങൾക്കറിയാം. തെളിവുണ്ടോടോ തന്റെ കയ്യിൽ? ഇരിക്കു കുഞ്ഞിക്കണ്ണ. പിന്നെ കീഴ്ജാതി മേൽജാതി നോക്കിയാണ് എന്റെ പേരിൽ കുറ്റം ചുമത്തുന്നതെങ്കിൽ സഖാക്കളെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ വിശ്വസിക്കുന്ന മതം ജാതിയും ഉപജാതിയും ഇല്ലാത്ത മാർക്സിസമാണ്. എന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ പാർട്ടി പ്രവർത്തനമാണ്. അതിനപ്പുറം ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ പേരിൽ നടപടിയെടുക്കാം. പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചതിന് നടപടി എടുക്കേണ്ട വേണം. ശരി, അതിനു മുൻപ് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞാൻ രേഖാമൂലം അഴിമതി ആരോപിച്ച നാലു പേർ ഈ കൂട്ടത്തിലുണ്ട്. പോളിറ്റ് ബ്യൂറോയിലെ ഒരംഗം, സെൻട്രൽ കമ്മിറ്റിയിലെ രണ്ടുപേർ, സംസ്ഥാന ട്രേഡ് യൂണിയൻ നേതാവ്. അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടോ? എന്തെങ്കിലും നടപടിയെടുത്തോ? അപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, മറ്റുള്ളവരെ പറ്റി പറയണ്ട. പാർട്ടിക്കാരും പറയാമല്ലോ സഖാവേ, ഈ നാല് പേരെ ഒതുക്കിയില്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപജയത്തിലേക്ക് നയിച്ച കുപ്രസിദ്ധരായ നാൽവർ സംഘത്തെ പോലെ ഇവരും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നശിപ്പിക്കും. അതിനിട വരുത്തരുത്. അനവധി പേരുടെ ത്യാഗവും സഹനവും നിരവധി രക്തസാക്ഷികളുടെ ജീവനും ചോരയും കൊടുത്തു വളർത്തിയ ഈ പ്രസ്ഥാനത്തെ സ്വാർത്ഥമോഹികളായ ചിലർക്ക് വേണ്ടി കുരുതി കൊടുക്കരുത് എന്നൊരു അപേക്ഷ എനിക്കുള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, വിശദീകരിക്കാനുമില്ല. എന്തിനാശ്രയ വിളിക്കണം? ഈ വൃത്തികേട് കേൾക്കാനും അവരുടെ പേരിൽ ആക്ഷൻ എടുക്കണം, ഈ ധിക്കാരത്തിന് ശിക്ഷിക്കണം. അതിന് ലൂക്കോസ് വിചാരിച്ചാൽ മാത്രം പോരാ, പാർട്ടി കമ്മിറ്റിയുടെ മുഴുവൻ അഭിപ്രായം അറിയണം. മേഖലാ സമ്മേളനങ്ങൾ നടത്തുക, അങ്ങനെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. ഇന്നത്തെ ഓപ്ഷന് നിങ്ങൾ പോയില്ലല്ലേ, പെണങ്ങിയോ എന്റെ അച്ഛനുമായിട്ട്? എന്താ ഇയാൾക്ക് പറ്റിയത്? കൊറേ നാളായി നീ എന്നെ ടീസ് ചെയ്യാൻ തുടങ്ങിട്ട്. കൂടുതൽ വേണ്ട, നിന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ആ മനുഷ്യനെ സേവിക്കാൻ തുടങ്ങിയത്. സർക്കസിലെ ട്രപ്പീസി കളിക്കുന്ന അഭ്യാസി താഴെ വീണ എല്ലൊടിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ വേണ്ടി മുഖത്ത് ചുട്ടുകുത്തി കോമാളി വേഷം കെട്ടാറില്ലേ, അതുപോലെ എന്നെ നീ തികച്ചും അറിയില്ല. സോറി ഹരി, എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്റെ മുമ്പിൽ വിഡ്ഢിത അഭിനയിക്കുകയാണെന്ന് തോന്നി. ആ വാശിക്കായിരുന്നു ഞാൻ ചെയ്തതെല്ലാം. അത് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, റിയലി സോറി. ഇവിടുത്തെ തൊഴിലാളികളാണ് ഗോമതിയമ്മയെ പ്രസിഡന്റ് ആക്കിയത്, അവരെ മാറ്റണമെന്ന് പറയാൻ നിങ്ങളാരാ? മര്യാദയ്ക്ക് അനുസരിക്കുന്നതാണ് നല്ലത്. ചുമ്മാ വരട്ടാടും, മാർക്കറ്റിലെ റൗഡീസ് ഒന്നും ഞങ്ങളെടുത്ത് വേണ്ട. ആഴ്ച പൊളിക്കണമല്ലോ.
പോലീസിന്റെ കാര്യമൊന്നും നിങ്ങൾ അറിയണ്ട. നമ്മുടെ ആൾക്കാർക്ക് വല്ലതും പറ്റിയോ? ആ, അവരുടെ യൂണിയൻ സെക്രട്ടറിക്ക് ശരിക്കും കൊടുത്തില്ലേ? മതി, അത് മതി. സഖാവേ, ഈ കാണിച്ച അത്ര ശരിയായില്ല. നമ്മുടെ യൂണിയനിൽപ്പെട്ട തൊഴിലാളികളെ തന്നെ തല്ലിച്ചത്. നിങ്ങൾ എന്ത് പറഞ്ഞോണ്ടേ ഈ പറയുന്നത്? നമുക്കെതിരെ ഗോമതിയ അനന്തനും കൂടി നടത്തുന്ന ഉപജാപങ്ങൾ നിങ്ങൾക്കറിയില്ല. പാർട്ടി നിർദ്ദേശിച്ചിട്ടും ഗോമതിയ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചോ? ഇല്ല. അവരെ അതിൽ നിന്നും പുറത്താക്കാൻ കഴിഞ്ഞോ നമുക്ക്? അതും ഇല്ല. പിന്നെ ഇതേ ഒരു വഴിയുള്ളൂ, ആ യൂണിയനെ തകർക്കുക. ഈ സംസ്ഥാനത്ത് അങ്ങനെ ഒരു സംഘടന വേണ്ട. വേണം, നമ്മൾ ഇടപെട്ടേ പറ്റൂ. അല്ല ബാലേട്ടാ, ഇത് തൊഴിലാളികൾ തമ്മിലുള്ള ഒരു പ്രശ്നമായതുകൊണ്ടാ. അവർ തൊഴിലാളികളല്ല, ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും പാവപ്പെട്ട ജനങ്ങളെ ക്രൂരമായി കൊള്ളയടിക്കുന്ന തെമ്മാടികൾ. ചുമട്ടുകാരെന്ന പേരിൽ വട്ടക്കെട്ട് കിരീടമാക്കി എന്ത് പൂക്കൃത്രവും ചെയ്യാൻ മടിക്കാത്ത ഗുണ്ടകൾ, അവരെയാണ് നമുക്ക് നേരിടേണ്ടത്. അധ്വാനിക്കുന്ന തൊഴിലാളികളായിരുന്നെങ്കിൽ സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ ആക്രമിക്കാൻ അവർ വരില്ലായിരുന്നു. നിന്നെ അന്ന് പോലീസിന് ഒറ്റുകൊടുത്തത് ഈ ഗുണ്ടാ സംഘം തന്നെയല്ലേ? ചെല്ലേ, ഇനി അവരുടെ കൈ ആരുടെയും നേരെ ഉയരാൻ പാടില്ല. പോലീസ് കമ്മീഷനാണ് എനിക്ക് വേണ്ടത്, എങ്കിൽ അയക്കു കൊടുക്കൂ. രാജീവൻ, ഈ സംഘടനം മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. അതൊക്കെ അപ്പൊ പറയാം. എവിടെയായിരുന്നു മിസ്റ്റർ നിങ്ങൾ ഇതുവരെ? ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഇങ്ങനെ. സാർ, മാർക്കറ്റിൽ ഒരു സംഘടന നടക്കുകയാണ്, തൊഴിലാളികൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ്. യെസ് യെസ്, അതിന് തന്നെയാണ് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. ഇരിക്കൂ. പോലീസ് അതിൽ ഇടപെടണ്ട, ഇല്ലെങ്കിൽ വെട്ടും കുത്തും നടത്തി അവിടെ പലരും മരിക്കും സാർ. വെട്ടം അവത്തുകൾ തമ്മിൽ തമ്മിൽ തല്ലി ചാവട്ടെ. വൈ യു വറി അബൌട്ട് ഇറ്റ്? ഇരിക്കൂ ഡി ജി പി, മൈ ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ്. പ്ലീസ്, ഈ റേറ്റിനെ പറ്റി പോലീസ് മേധാവി മുഖ്യമന്ത്രിയോട് ഗൗരവമായി ചർച്ച ചെയ്യുകയാണെന്ന് പുറത്തുള്ളവർ ധരിച്ചോട്ടെ. എന്താ സാറൊരു സംശയം ചോദിച്ചോട്ടെ? ഈ ഏറ്റുമുട്ടൽ മുൻമന്ത്രി ഗോമതിയമ്മയുടെ പ്രശ്നത്തിലാണെന്ന് കേട്ടു. അവരെ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് സാർ നേരിട്ട് നോമിനേറ്റ് ചെയ്തത് ഈ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടായിരുന്നില്ലേ തമ്മിൽ തല്ലിക്കാൻ? യു സെഡ് ഇറ്റ്. ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു പുരാണ ഇതിഹാസങ്ങളിൽ പണ്ഡിതനാണല്ലോ നിങ്ങൾ. മഹാഭാരതത്തിൽ നിന്ന് തന്നെ എടുത്തു പറയാം, നീചന്മാരായ നൂറ്റവരെ ഒതുക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ യാദവപ്പട എടുത്തു വന്നില്ല. ശത്രു കുടുംബത്തിൽ നിന്ന്
വിമതരായ പാണ്ഡവരെ അടർത്തിമാറ്റി തമ്മിത്തെല്ലിച്ച് കൊല്ലിച്ച് നശിപ്പിച്ചു. അതും ധർമ്മരക്ഷാർത്ഥം തന്നെ. ആ മഹായുദ്ധത്തിന് കാരണക്കാരിയായ പാണ്ഡവപത്നി പാഞ്ചാലിയെ പോലെ ഇവിടെ ഗോമതിയമ്മ ചിലപ്പോ ഒരു നിമിത്തമായേക്കാം. അത്രമാത്രം. എന്റെ കുടുംബം തകർത്തതും ഇവർ തന്നെയാണ്. ഇപ്പൊ ഘട്ടം ഘട്ടമായി പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് അവരുടെ ശ്രമം. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് എന്നെ ഇപ്പോ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തിയിരിക്കുകയാണ്. അവരുടെ ഉചിതം പോലെയൊക്കെ അവർ ചെയ്യട്ടെ. എന്നെ ആവശ്യമുള്ളിടത്തോളം കാലം ജനങ്ങളോടൊപ്പം ഞാനുണ്ടാവും. ഇനി ഒന്നും ചോദിക്കരുത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുമില്ല. മാഡത്തിന്റെ ഈ ജീവചരിത്രത്തിന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് വിപ്ലവത്തിന്റെ അമ്മ എന്നാണ്. പ്രസവിക്കാത്ത അമ്മ അല്ലേ? കുഞ്ഞുങ്ങളില്ലാത്ത. അങ്ങനെ പറയരുത്. ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് വനിതകൾ മക്കളായിട്ടുണ്ട്. ഈ അമ്മയെ ദ്രോഹിക്കുന്നവർക്കെതിരെ പ്രതികരിക്കാൻ. ആ ബാലേന്ദ്രൻ വരൂ, ഇരിക്കൂ. അഞ്ജന അറിയില്ലേ? അറിയാം. ഞാൻ വന്നത് നിങ്ങൾ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പോവാണെന്ന് കേട്ടു. ശരിയാണോ? ഞാൻ കാരണം തൊഴിലാളികൾ തമ്മിൽ തല്ലിച്ചാകാനും പാർട്ടിയിൽ പിളർപ്പുണ്ടാകാനും ഇടയാകരുത്. പാർട്ടി നശിക്കാതിരിക്കണമെങ്കിൽ അതിൽ പറ്റി നിൽക്കുന്ന ഇത്തിൽ കണ്ണികളെ വെട്ടിമാറ്റണം, നശിപ്പിക്കണം. അല്ലാതെ അവർക്ക് കീഴ്പ്പെട്ട് രാജിവെച്ചാൽ ആ ശക്തി വളരുകയുള്ളൂ. ദയവായി നിങ്ങൾ രാജിവെക്കരുത്, എന്റെ ഒരു അപേക്ഷയാണ്. ക്രമസമാധാന നില തകർന്നു. പ്രതിപക്ഷ നേതാവ് ഇന്നലെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട തൊഴിലാളികളെ മദ്യവ്യവസായ തൊഴിലാളികൾ എന്ന വ്യാജേന കുറെ ഗുണ്ടകൾ വന്ന് മർദ്ദിക്കുകയും കടകമ്പോളങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും. രാജിവെക്കണം മുഖ്യമന്ത്രി ദിവാകരൻ, ഉടൻ രാജിവെക്കണം. രാജിവെച്ചേ ഒക്കൂ. ഏ നായരെ, തനിക്ക് എന്താ പറ്റിയത്? രാജിവെക്കണം മുഖ്യമന്ത്രി, രാജിവെക്കണം. തനിക്ക് ഊണിൽ ഉറക്കത്തിൽ ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. അല്ല, ആരോ എന്തോന്നോ കരിഞ്ഞോന്നോ ഇതൊരു ഇഷ്യൂ ആക്കിയ ഓനെ കസേരയുമെന്ന് വിളിച്ച് നമുക്ക് താഴ്ത്തണം. ഒന്നും മിണ്ടാതിരിയടോ. ഇതിലും വലിയ അക്രമങ്ങൾ ഈ നാട്ടിൽ എത്രയോ വേറെ നടക്കുന്നു. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ ഇവിടെ ഇങ്ങനെ ബീഡിയും വലിച്ച് ബടായും അടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അനന്താ, അഴിമതിയിലും അനീതിയിലും അക്രമത്തിലും മുങ്ങിക്കിടക്കുന്ന ദിവാകരനെ അതിൽ നിന്ന് പൊങ്ങാൻ അനുവദിക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദിവാകരനെ ആ കയത്തിലേക്ക് തന്നെ ഇടിച്ച് താഴ്ത്തണം. അഴിമതി ചെയ്യാൻ ഞാൻ ഒരുവനെയും അനുവദിക്കില്ല മുഖ്യമന്ത്രി. വെണ്ടയ്ക്ക് അക്ഷരത്തിലാണ് തലക്കെട്ട്. താഴെ ചുണ്ടങ്ങാ പരുവത്തി വേറെയുണ്ട്. അതെന്താ? മുഖ്യമന്ത്രി അഴിമതി ചെയ്യാൻ ഒരുത്തനെയും അനുവദിക്കില്ല, മുഴുവൻ സ്വയം ചെയ്യും. തിരുത്തലുകാരൻ ഹരീഷ്ണന്റെ പ്രസ്താവനയാണ്. മുഖ്യമന്ത്രി മകൻ വേണുവിന് പൊങ്ങാൻ നാണമില്ലാതെ ഏണി വെച്ചു കൊടുക്കുന്നു. ആ വേണുവിന് ഞങ്ങൾ താണു കൊടുക്കില്ല. ഇത് ബാഹുലേന്റെ വകയാണ്. ഏണി ഞാൻ എന്ത് ചെയ്തെന്നാ? സ്വന്തം നിലയ്ക്ക് അവൻ ഉയരുമ്പോൾ ഞാൻ പിടിച്ച് താഴ്ത്തിയിട്ടില്ല. ഒരച്ഛനും മകനോട് അങ്ങനെ ചെയ്യാൻ ഒക്കുവോ? മിസ്റ്റർ തോമസ് മാത്യു പറയൂ, ഞാൻ എന്റെ മകന്റെ ഉയർച്ചയ്ക്ക് അവഹിതമായി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ചെയ്തു കൊടുക്കണം സാർ. വാട്ട് യു മീൻ? മഹാത്മജിയുടെ അനുഭവം സാറിന് ഉണ്ടാകരുത്. മനസ്സിലായില്ല. ചില കാര്യങ്ങളിൽ മഹാത്മജിയോട് എനിക്ക് എതിർപ്പുണ്ട്. എന്റെ മുമ്പിൽ വെച്ച് ഗാന്ധിജി എടുത്ത സംസാരിക്കരുത്. ഞാനൊരു തികഞ്ഞ ഗാന്ധിയനാണ്. അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളാണ് സാർ ഞാനും. ഒരു സംശയം ചോദിക്കട്ടെ, ഗാന്ധിജിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഗാന്ധിജിക്കോ? മൂന്നല്ലേ, രണ്ടാണും ഒരു പെണ്ണും. അല്ല സാർ, നാല് ആൺമക്കളാണ്. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഓ, ഇവരെ മറ്റുള്ളവർ അറിയുന്ന നിലയിൽ ഗാന്ധിജി വളർത്തിയില്ല. അതാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്. ആ തെറ്റ് ഒരച്ഛനും ആവർത്തിക്കരുത്. പ്രത്യേകിച്ച് സാർ ഒരു ഗാന്ധിയനായ സ്ഥിതിക്ക് മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കണം. അത് മറ്റുള്ളവർക്ക് ഹിതമായാലും ശരി, അഹിതമായാലും ശരി. അതിന് നിങ്ങൾ ഈ പറയുന്നൊക്കെ ഈ തിരുത്തലും വിമതനൊക്കെ മനസ്സിലാക്കട്ടെ. അത് വലിയ കഷ്ടം തന്നെയാണ് സാർ. ശശി, ഒന്ന് പത്രത്തിൽ വേറെ ഒരു പ്രധാന വാർത്ത ഉണ്ട് സാർ. അതെന്താ? ഐ ജി ബൽറാമിനെതിരായ വിജിലൻസ് റിപ്പോർട്ട് അച്ചടിച്ച് വന്നിട്ടുണ്ട്. വിജിലൻസ് റിപ്പോർട്ടോ? അതെങ്ങനെ പരസ്യമായി? ആരാ ചോർത്തിയത്? അറിയില്ല സാർ. അന്വേഷിക്കണം, കുറ്റക്കാരെ ഉടനെ കണ്ടുപിടിക്കണം.
ഇത് പറഞ്ഞപ്പോൾ ഓർത്തത് നിങ്ങളുടെ ആർ ഡി എക്സ് അന്വേഷണം എവിടെ എത്തി? വളരെ ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട് സാർ. പത്രത്തിൽ അവിടെ പൊട്ടി ഇവിടെ പൊട്ടി എന്ന് കേൾക്കുമ്പോൾ എന്റെ ഇടനെഞ്ചാ പൊട്ടുന്നത്. എത്രയും വേഗം നിങ്ങൾ ഇത് കണ്ടെത്തി നശിപ്പിക്കണം. ആർ ഡി എസിന്റെ കാര്യത്തില് അതിന് കുറച്ച് പ്രയാസമുണ്ട് സാർ. അതെന്താ? മറ്റ് സ്ഫോടകവസ്തുക്കളെ പോലല്ല, കരയെ മാത്രമല്ല, ഇത് വെള്ളത്തിൽ സൂക്ഷിക്കും. ഇതുപോലൊന്നും വീട്ടിലുണ്ടാക്കണം, ഇല്ലെങ്കിൽ റിസ്ക്കാണ്. റാസ്കൽ, നീ എന്റെ വിജിലൻസ് ഫയൽ പരസ്യപ്പെടുത്തി അല്ലടാ? എന്റെ മുറിയിൽ വന്നിട്ട് If you want a fight, you can have it in the street with those animals eating shit. Sir, ഈ ആള് ഇവിടെ കയറി വന്ന് എന്നെ ഈ റാസ്കലിന്റെ വിജിലൻസ് ഫയൽ ചോർത്തി സാർ. Shut up. ചോർത്തി പോലും, ചോർത്താൻ എവിടെ ഉണ്ടോ വിജിലൻസ്? ആ പദം അർത്ഥമാക്കുന്ന ശ്രദ്ധ, ദക്ഷത, ജാഗ്രത, അവധാനം, ഇതൊക്കെ എത്രയോ കാലം മുമ്പേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചോർന്നു പോയില്ലേ? ഒരു കാലത്ത് ഉരുക്ക് കോട്ട പോലെ ഉറച്ചിരുന്ന പോലീസ് ഫോഴ്സിനെ നിങ്ങളെ പോലുള്ളവരെ പല ലോബികളാക്കി അംശിച്ചും ഛേദിച്ചും തകർത്തില്ലേ? പബ്ലിക് സ്റ്റേജിൽ പച്ചത്തെറി മാത്രം വിളിച്ചു പറയാൻ അറിയാവുന്ന ചില നേതാക്കന്മാരുടെ മുമ്പില് ഐ പി എസ് സ്റ്റാറ്റസും മറന്ന് നിങ്ങൾ മുട്ടുകുത്തി തല കുമ്പിട്ടു. ഇനി നിവരാൻ കഴിയില്ല. ചപ്പിത്തി, പൊതുഖജനാവിൽ നിന്ന് കോടികൾ തന്നെ തിരിമറി നടന്നു എന്ന് അറിഞ്ഞിട്ടും പ്രതികരിക്കാത്ത ജനങ്ങള് നിങ്ങളുടെ ഈ വിജിലൻസ് ഫയൽ കണ്ടാലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വെച്ച് നടന്ന ഗുസ്തിക്ക് രണ്ടുപേരും റിട്ടേൺ എക്സ്പ്ലനേഷൻ തരണം. അണ്ടർസ്റ്റാൻഡ്? മുമ്പ് എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ ആയുധമെടുത്ത ഞാൻ അത് വിട്ട് സമാധാനത്തിലേക്ക് വന്നിട്ടും രക്ഷയില്ല. റൂളിംഗ് പാർട്ടിയെ തിരുത്താൻ ഞങ്ങൾ കുറച്ചുപേർ മാത്രം. ഒന്ന് നിർത്തു, എനിക്ക് നിങ്ങളുടെ പൊളിറ്റിക്സിൽ താല്പര്യമില്ല. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. വേറെയോ? അല്പം റിലാക്സേഷൻ ആണ് എനിക്ക് ആവശ്യം. വീട്ടിലാണെങ്കിൽ അച്ഛനും ഏട്ടനും എന്നോട് സംസാരിക്കാൻ സമയമല്ല. ഏട്ടന് ക്ലബും ബിസിനസും ടൂറും. അച്ഛനെ ഹരിക്ക് നന്നായിട്ട് അറിയാലോ രാത്രി ഉറങ്ങുന്നത് എവിടെയൊക്കെയാണെന്ന്. പലപ്പോഴും ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. രാത്രി തനിച്ചാവുമ്പോ ഞാൻ ഓർക്കുക, എന്റെ അമ്മ എങ്ങനെ മരിച്ചെന്നറിയാമോ? ആത്മഹത്യയായിരുന്നില്ല അത്, എന്റെ അച്ഛൻ. നേരെ ഒരുപാടായി, വരൂ. പൊട്ടിക്കഴിവേർക്ക് മകളെ കൊന്നുകളെ ഞാൻ. അവന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കരുത്, ഞാൻ ഇവളെ വാണ്ട് ചെയ്താ. പിന്നെ ഇവൾ നേരാണോ ഇവൻ പറഞ്ഞത്? എടി എരപ്പച്ചളെ, കുടുംബത്തിന് പേര് കേൾപ്പിച്ച നിന്റെ കുരളി ഞാൻ ചത്തും. എങ്കിൽ സ്വന്തം കഴുത്ത് ഞങ്ങൾ അരിഞ്ഞേക്കണം. നീ എന്നതാണ് പറഞ്ഞത്? കുടുംബത്തിന് ദുഷ്പേര് ഉണ്ടാക്കിയത് ഞാനല്ല, ആൾക്കാർ പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വേണ്ട മലയാളി, വിട്ടേക്ക്. നീ സൂക്ഷിച്ചാ കേട്ടാ, ഇനി അവൻ ചോട് എങ്ങാനും കണ്ടെന്ന് കേട്ടാൽ രണ്ടിന് പുഹച്ചുകളെയും പൊട്ടി. കാവൽ നിർത്തി നീ എന്നാ ചെയ്യാ നായിന്റെ മോനെ? മുതലാളി, മോളെ ഇവിടെയും കാണുന്നില്ല, പിന്നെ പെണ്ണ് ഇതെവിടെ പോയി? നോ രശ്മ, ഐ കനോട്ട് അഗ്രി വിത്ത് യു. ബുദ്ധിമോശമാണ് നീ കാണിച്ചത്. അങ്ങനെ പറയരുത്, ഹരിയേട്ടനെ വിശ്വസിച്ചാ ഞാൻ ഇറങ്ങി വന്നത്. നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഒരു ചെറുപ്പക്കാരന്റെ പരമമായ ജീവിത ലക്ഷ്യം കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ച് അവളെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വളച്ചെടുക്കുകയാണെന്ന് കരുതുന്ന തേർഡ് റേറ്റ് സെല്ലുലോയിഡ് ഹീറോസിന്റെ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തരുത്. ഐ ഹാവ് ടു കീപ് എ പൊളിറ്റിക്കൽ ഇമേജ്. യു നോ, അംഗസംഖ്യ കുറവാണെങ്കിലും അവഗണിക്കാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പിന്റെ ലീഡറാണ് ഞാൻ. പിന്നെ എന്തിനാ എന്നോട് ഇഷ്ടം കാണിച്ചു? അടുത്തു എല്ലാം നാട്യമായിരുന്നു. ഓഫ് കോഴ്സ് നോട്ട്, ഐ സ്റ്റിൽ ലവ് യു. പക്ഷേ നീ പറയുന്ന രീതിയിൽ ഒളിച്ചോടാനും രജിസ്റ്റർ മാരേജ് നടത്താനും ഒന്നും എന്നെ കിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ വീട്ടുകാരുടെ മുമ്പിലൂടെ നീ ഇറങ്ങി വരണം. പരസ്യമായി നിന്നെ ഞാൻ വിവാഹം കഴിക്കാം, നമുക്കിവിടെ ഒരുമിച്ച് താമസിക്കാം. അങ്ങനെ ചെയ്താ
എന്റെ അച്ഛൻ നമ്മളെ രണ്ടുപേരെയും കൊല്ലും. നിന്റെ അച്ഛനേക്കാൾ കൂടുതൽ കൊലവിളി നടത്തിയിട്ടുള്ളവനാ ഞാൻ. അത് കള, നീ വാ, നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. വരാനാ പറഞ്ഞത്? വണ്ടിയിലാട്ട് കയറടി, പാടി ഇങ്ങാട്ട്. കാര്യം പറഞ്ഞിട്ട് കയ്യൊക്കെ കാണിച്ചാ മതി. കഴുത ഈ പണം എനിക്കല്ല, ബോസിനാണ്. പാർട്ടി ഫണ്ട്, ഇലക്ഷൻ, ആശ്രിതന്മാർക്ക് വേറെ, അങ്ങനെ എന്തെല്ലാം ചെലവുകൾ. ഇതിൽ ഒരു ബിൽ കളക്ടറുടെ റോളേ എനിക്കുള്ളൂ. പിരിഞ്ഞു കിട്ടുന്ന കാശ് അവിടെ എത്തിക്കുക. എന്നും ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചാ ഞാൻ തന്നില്ലെങ്കിലോ? ഇനി നിങ്ങൾക്ക് വരുന്ന സ്പിരിറ്റ് ലോറികൾ സ്മൂത്തായി ചെക്ക് പോസ്റ്റ് കടന്നില്ല എന്ന് വരും. പിന്നെ ബോംബെ അധോലോകവുമായി നിങ്ങൾക്കുള്ള എല്ലാ ബിസിനസ്സുകളും എനിക്കറിയാം കേട്ടോ ബാല. അതിനും ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് വരും. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനല്ലാതെ മിസ്റ്റർ വഴിത്തല ശശിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റൂ? തീർച്ചയായും. ഇവിടെ മറ്റാരെക്കാളും എനിക്കാണതിന് കഴിയുക. പക്ഷേ ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഉണർവിന് വേണ്ടി ചില സൽക്കാരങ്ങൾ സ്വീകരിക്കുന്ന പതിവുള്ളവനാണ് ഞാൻ. അങ്ങനെ ഒരു പതിവ് എനിക്കില്ല. അല്ല, ഞാൻ ആലോചിക്കുക, ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഓരോ സ്വഭാവേ. ഇനിയിപ്പോ മോടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പോകുന്നേ? പണ്ട് ഞങ്ങ പറഞ്ഞു വെച്ചൊരു ചെറുക്കനുണ്ടേ, ഇനി ആ കല്യാണം പെട്ടെന്ന് അങ്ങോട്ട് നടത്തണം. ആരത്? എടി നമ്മുടെ മഹേഷേ, ആ പോലീസിലെ കുടുംബത്തിലെ ഐ പി എസ് കാരൻ വന്ന് കയറണത് ഒരു ഭാഗ്യമല്ലേ അടി പെണ്ണെ. ആ എടുക്ക്. ആരാ? നിന്റെ മറ്റവൻ അവിടെ ഇല്ലടി, ദാസപ്പൻ. കൊടുക്ക. ചൂലേ, ആരടാ നീ? രാത്രി വിളിച്ച അനാവശ്യം പറയുന്നോ? ആരാണ്? ആ ആരാണ്ടാ? കള്ളപ്പണം കൊണ്ട് താൻ പലരുടെ പേരിലും വാങ്ങിക്കൂട്ടിയ വസ്തുവകളുടെ ആധാരത്തിന്റെ പകർപ്പ് എന്റെ കൈവശം ഉണ്ട്. എടോ, വഴിത്തല ശശിയോടൊപ്പം ബോംബെ സ്പിരിറ്റ് മാഫിയുമായിട്ട് താൻ ചേർന്ന് നടത്തുന്ന കൂട്ടു കച്ചവടത്തിന്റെ എല്ലാ തെളിവുകളും എന്റെ കൈവശം ഉണ്ട് ദാസപ്പ. എടാ കൊള്ള കഴിവേറിക്ക മകനെ, അങ്ങനെ വല്ലതും ചെയ്ത നിന്നെ ഞാൻ കഷണം കഷണമായി വെട്ടിയൂർക്കും. താൻ തൊലിക്കും. എന്നാലേ കേട്ടോ, രണ്ട് ദിവസത്തിനും താൻ അകത്താകാൻ പോവുക. എടാ എരിമ ദാസപ്പ, നിന്നെ കൊണ്ട് കമ്പി അടി എണ്ണിച്ചില്ലെങ്കിൽ എന്റെ പേര് ഹരികൃഷ്ണൻ എന്നല്ല. എന്താ എന്താ കാര്യം? നിങ്ങൾക്ക് എന്തു പറ്റി? അച്ഛനേന് മുമ്പ് ആ പീറ വക്കീലിനെ ഞാൻ കൂടെ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നോടാ? എവിടെയാണ് നീ രേഖകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു റെക്കോർഡും എന്റെ കയ്യിലില്ല. ദാസപ്പൻ മുതലാളിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു കള്ളം പറയുന്നോടാ റാസ്കൽ. ആ നായ മര്യാദക്ക് നീ എടുത്തു തന്നെ നിന്നെ കൊന്നോളാം ഞാൻ. എവിടെ റെക്കോർഡ്സ് എല്ലാം പറയാം? അതെല്ലാം ഞാൻ ബാലേന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുക. ഏത് ബാലേന്ദ്രൻ? അബ്കാരി കോൺട്രാക്ടർ ബാലേന്ദ്രൻ.
മിസ്റ്റർ ബാലേന്ദ്രൻ. നിങ്ങളുടെ കയ്യിൽ ഇവനെ ഏൽപ്പിച്ചിട്ടുള്ള റെക്കോർഡുകളെല്ലാം ഞങ്ങൾക്ക് തരണം. റെക്കോർഡുകൾ? അതേ ബാലേട്ടാ, ഒരു മിനിറ്റ്. കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ കസ്റ്റഡിയിലെടുത്ത് ഉപദ്രവിക്കുകയായിരുന്നു അവര്. രക്ഷപ്പെടാൻ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. സഹായിക്കണം. ഓ, ആ റെക്കോർഡ്സ് അല്ലേ. ഹരി വരൂ. സാർ ഇരിക്കണം പ്ലീസ്. ഇരിക്കാനൊന്നും സമയമില്ല, എനിക്ക് റെക്കോർഡ്സ് വേണം. അതെടുക്കാനല്ലേ അവര് പോയിരിക്കുന്നത്. ദാസപ്പന്റെ മകളുമായിട്ട് അടുപ്പത്തിലായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആ രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറയാൻ കാരണം? ശത്രുവിന്റെ ശത്രു മിത്രമാണെന്നല്ലേ പറയാറ്. Yes, DGP here. ഞാൻ ബാലേന്ദ്രനാണ് സാർ. മനസ്സിലായി, അത്തരത്തിൽവാദി. കൊടുക്ക് സാർ. അത് മാത്രമല്ല സാർ, രാഷ്ട്രീയ വൈരാഗ്യം കൂടിയുണ്ട് ഇതിന്റെ പിന്നിൽ. എന്താ അവരവിടെ ചെയ്യുന്നത്? വിളിക്ക്, അല്ലെങ്കിൽ എനിക്ക് കയറി നോക്കേണ്ടി വരും. അതൊന്നും നടക്കില്ല. സമ്മതമില്ലാതെ ഈ വീടിന്റെ അകത്ത് കയറിയ ഒരു പ്രതിയെ ഒളിപ്പിക്കുന്നത് കുറ്റകരമാണെന്നറിയാമോ? ഓ, എക്സ്ക്യൂസ് മീ, യുവർ DGP സോൺ ദി ലൈൻ. ഹലോ സാർ. സാർ, പക്ഷേ ഇവൻ പറഞ്ഞതനുസരിച്ചാ മതി. സംഭവിക്കോ സാർ. നന്ദി എന്ന വാക്കിൽ ഞാൻ ഒതുക്കുന്നില്ല. ഒരനാഥാലയത്തിൽ അച്ഛനും അമ്മയും ആരെന്നറിയാതെയാണ് ഞാൻ വളർന്നത്. ജീവിക്കാൻ വേണ്ടി പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഒരു അവസരത്തിൽ എന്റെ ജീവൻ രക്ഷിച്ച നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഹരി അനാഥനല്ല. പണ്ട് വിപ്ലവവീര്യം കത്തിജ്വലിച്ചു നിന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് എന്റെ മനസ്സിൽ. അയാളെ ഞാൻ സഹായിച്ചത്. കീപ് ഇറ്റ് അപ്പ്. പോലീസിൽ മിസ്റ്റർ ക്ലീൻ നടിച്ചു നടക്കുന്ന DGP ഇപ്പൊ കള്ളു കച്ചവടക്കാരൻ ബാലേന്ദ്രന്റെ കീഴിലാണോ ജോലി ചെയ്യുന്നത്? നാണം കെട്ട ഇയാളെ. ശശി, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ ഒരാളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ നിങ്ങൾ തടഞ്ഞോ? അതും CMനെ തിരുത്താൻ നടക്കുന്ന ഒരു ക്രിമിനലിനെ രക്ഷപ്പെടാൻ നിങ്ങൾ എന്തിനു കൂട്ടുവന്നു? കുറ്റവാളിയെ കണ്ടുപിടിക്കാനല്ല നമ്മുടെ പോലീസ്, അല്ലാണ്ട് വിട്ടുകൊടുക്കാനൊന്നുമല്ല. പറയണ മിസ്റ്റർ. കള്ളു കച്ചവടക്കാരുടെ വാലായി അവര് തരുന്ന കള്ളും കുടിച്ച് നടക്കുന്നവര് യൂണിഫോമിനെ കുറിച്ചും അത് തരുന്ന അധികാരത്തെ കുറിച്ചും സംസാരിക്കുന്നു. എക്സ്ക്യൂസ് മീ സാർ, ഇഫ് യു വോണ്ട് ആൻ എക്സ്പ്ലനേഷൻ, ആസ് എ പോലീസ് ഓഫീസർ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഗിവ് യു. പക്ഷെ അത് ഇവിടെ മുമ്പ് വെച്ച് വേണ്ട. വേണം, പരാതിക്കാർ ഇവരാണ്, സത്യം എനിക്കറിയണം. ശരി, എങ്കിൽ പറയാം. കൂടുതൽ വഷളാകാതിരിക്കാൻ വേണ്ടി ഞാനത് ചെയ്തു. അങ്ങയുടെ രക്ഷയ്ക്ക്. എന്റെ രക്ഷയ്ക്ക്? അതെ. അല്ലെങ്കിൽ ഇയാൾ പറയട്ടെ, എന്തായിരുന്നു ഹരികൃഷ്ണന്റെ പേരിലുള്ള കുറ്റം? എന്തിനായിരുന്നു അയാളെ കസ്റ്റഡിയിൽ എടുത്തത്? കമോൺ, ടെൽ മീ, വാട്ട് വാസ് ദ ചാർജ് അഗൈൻസ്റ്റ് ഹിം? സാർ, അത് ഞാൻ ഇയാളുടെ മകളുമായ അയാൾ കടുപ്പമുണ്ടായിരുന്നു. അതിനാണോ ഹരികൃഷ്ണനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം തല്ലിച്ചതച്ചത്, തേജവധം ചെയ്തത്? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. എന്താണോ പിടിച്ചിരിക്കുന്നത് പറ ഇപ്പൊ തന്നെ. നാക്കിറക്കിപ്പോയോ? തിരുത്തൽവാദിയായ ഹരികൃഷ്ണനെ പോലീസ് മർദ്ദിച്ചു കൊന്നാൽ ആ കുറ്റം ഏൽക്കേണ്ടി വരുന്ന ആരാണ് സാർ? അങ്ങ് തന്നെയല്ലേ? നേരത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു തിരുത്തനെ സ്റ്റേഷനിൽ കൊണ്ട് ഇടിച്ചും തൊഴിച്ചും കൊന്ന് കെട്ടിത്തൂക്കിയ കേസ്. അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഡു യു വോണ്ട് എനി മോർ എക്സ്പ്ലനേഷൻ സാർ? സാറേ, ഇങ്ങനെ പറയുന്നത് മുഴുവനും അങ്ങോട്ട് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മേലിൽ ഇത്തരം സില്ലി കേസുമായി എന്റെ മുമ്പിൽ വരരുത്. ശശി, താനും കൂടെ കേൾക്കാനാ പറയുന്നത്? ഓക്കേയുള്ളൂ. ഇറങ്ങി പോടോ. സോറി മിസ്റ്റർ മാത്യു. വരൂ. ഇനി ഒരു പ്രധാന കാര്യം, ആ വിജിലൻസ് കേസ് അന്വേഷണം എവിടെ വരെയായി? ഇനി താമസിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ആ റിപ്പോർട്ട് തരണം. പ്രയാസമുണ്ട് സാർ, എനിക്കതിന് കഴിയില്ല. കഴിയില്ലേ? ഉത്തരവാദപ്പെട്ട ഒരു ഓഫീസിൽ നിന്ന് സർക്കാരിന്റെ രഹസ്യരേഖകൾ ചോർന്നു പോയാൽ അതൊരു നിസ്സാര കുറ്റമല്ല,
അത് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ? അന്വേഷിക്കാൻ കഴിയില്ലെന്നല്ല, സത്യസന്ധമായ ജോലി ചെയ്യാൻ പ്രയാസമാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ല. ഒരു മർഡർ കേസിലെ പ്രതിയെ കണ്ടെത്താൻ ആ കൊലപാതകം കൊണ്ട് ആർക്കാണ് ഗുണം എന്നാണ് പരിശോധിക്കുക. ഈ വിജിലൻസ് ഫയൽ ചോർന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഐ ജി മാധവൻ നായർക്കോ ബൽറാമിനോ ഗുണമുണ്ടായില്ല, ഉണ്ടായത് വേറൊരാൾക്കാണ്. മലപ്പുറത്ത് ലാത്തി ചാർജ് വെടിവെപ്പ് നടത്തിയ മാധവൻ നായർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ ഭരണകക്ഷിയിലെ ഒരു ഗ്രൂപ്പ് സമ്മതിക്കില്ല. ഇടുക്കിയിൽ കഞ്ചാവ് കേട്ട് നടത്തിയ ബൽറാമിന് സ്ഥാനക്കയറ്റം കൊടുത്താൽ മറ്റൊരു കക്ഷി പിണങ്ങും. ഈ ഫയൽ ചോർന്നതോടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ അങ്ങ് തന്നെയല്ലേ? രണ്ട് ഐ ജിമാരെ ലീവിലായി ചോദിക്കാൻ കഴിഞ്ഞല്ലോ. മിസ്റ്റർ മാത്യു, ആർ യു അക്യൂസിംഗ് മീ? ഐ ആം അപ്രീഷിയേറ്റിംഗ് യു സർ. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ധർമ്മപുത്രരെ കൊണ്ട് പറയിച്ചില്ലേ, പാതി കളവ് അശ്വത്ഥാമ ഹത, അങ്ങ് നിൽക്കുന്നത് കുരുക്ഷേത്ര ഭൂമിയിലാണ്. സ്വന്തം അണികൾ തന്നെ ആയുധമെടുത്ത അങ്ങയുടെ. ഇനി നിങ്ങളും എനിക്കെതിരെ ആയുധം എടുക്കരുത് പ്ലീസ്. ഒരിക്കലും ഇല്ല സർ, പകരം ഒരു സഹായം ചോദിക്കുന്നു. ഈ കുരിശ് എന്നിൽ നിന്ന് ഒന്ന് മാറ്റി തരണം. പെൻഷൻ പ്രായം കഴിഞ്ഞിട്ടും സാറിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ജോലി തുടരുന്നത്. ഇനി വയ്യ, മടുത്തു, എന്നെ പിരിഞ്ഞു പോകാൻ അനുവദിക്കണം. നോ, എന്റെ അനുവാദത്തോടെ നിങ്ങൾ പോവില്ല, പ്രത്യേകിച്ചും ഈ സമയത്ത്. അങ്ങയോട് എനിക്ക് ബഹുമാനമുണ്ട്. ഈ വേഷം തുടർന്നാൽ ആ നല്ല ബന്ധം നിലനിർത്താൻ എനിക്ക് പ്രയാസമുണ്ട്. എന്താ നിങ്ങളുടെ വിഷമം? ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയവരും അതുപോലെ പലരും അങ്ങയുടെ പിന്നിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന വൃത്തികേടുകൾ അറിയുന്നവനാണ് ഞാൻ. പക്ഷെ അവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരാണ്, അതുകൊണ്ട് തന്നെ നടപടി എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ സർവീസ് തുടർന്നും ആവശ്യമുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ എനിക്ക് അധികാരം തരണം. മിസ്റ്റർ മാത്യു, ഗിവ് മീ ആൻ ആൻസർ, യെസ് ഓർ നോ. യെസ്. തെറ്റ് ചെയ്തവർ ആരായാലും അവർക്കെതിരെ നടപടി എടുക്കുമ്പോൾ ഞാൻ അതിന് തടസ്സമാവില്ല. യു ക്യാൻ പ്രൊസീഡ്. ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്താ ഇത്? മാറി അങ്ങോട്ട്. എന്നാട് വല്ല പോക്കടങ്കടം കാണിച്ച തന്റെ തൊപ്പിയാൻ തെറിപ്പിക്കും. അയ്യോ, തൊപ്പി തെറിപ്പിക്കല്ല. ദാസപ്പനുമായി ബന്ധപ്പെട്ട ഈ രേഖകൾ കാണുന്നതല്ലാതെ ഇയാൾ നടത്തിയിട്ടുള്ള മറ്റു ബിസിനസ്സിൽ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം സാർ. എവിടൊക്കെയാണ് പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ ഭാര്യ ജേഴ്സിയാണ്, മറ്റൊരിടത്തും ഇല്ല. ഈ എഴുത്ത് തന്റെ വിലാസം വന്നല്ലേ, ഇയാൾ പൊട്ടിച്ചു വായിച്ചതല്ലേ? മുഖ്യമന്ത്രിയുടെ താല്പര്യം കണക്കിലെടുത്തിട്ടാണ് മഹാരാഷ്ട്ര ഷുഗർ മിൽസ് ഈ നിരക്കിൽ സ്പിരിറ്റ് തരുന്നത്. ഇനി വില കുറയ്ക്കാനാവില്ല. എന്തായിരുന്നോ മുഖ്യമന്ത്രിക്ക് ഈ സ്പിരിറ്റ് കച്ചവടത്തിൽ താല്പര്യം? ഇതുപോലെ എന്റെ പേരിൽ താൻ എത്ര ബിസിനസ് നടത്തിയിട്ടുണ്ട്? ദാസപ്പൻ നിർബന്ധിച്ചപ്പോ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണം. എന്റെ സകല തെറ്റുകളും പൊറുക്കണം. വേണ്ട, അങ്ങനെ പറയരുത്. വേണം, വേണ്ട എന്ന് പറഞ്ഞില്ലേ? ഒരിക്കൽ തന്റെ ഈ അഭിനയത്തിൽ വീണു പോയതാണ് എനിക്ക് പറ്റിയ അബദ്ധം. മേലത് ആവർത്തിക്കില്ല. അവിഹിതമായി താൻ ഉണ്ടാക്കിയ പണമല്ലേ വികാസ് പത്രത്തിലും ബാങ്കിലും ഒക്കെ നിക്ഷേപിച്ചിരിക്കുന്നത്? ആ ഒപ്പിട്ട ചെക്കൊക്കെ ഇങ്ങനെ തരൂ. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചേരും. എന്നെ ദുരിതപ്പെടുത്താനാണോ ബോസ് ഇങ്ങനെ? ദുരിതപ്പെടുത്താനോ? താൻ ചെയ്ത അഴിമതിക്കും വിശ്വാസവഞ്ചനയ്ക്കും തന്നെ ജയിലിലടക്കാനും വേണ്ടത്. ഞാനത് ചെയ്യുന്നില്ല. മേലത്താൻ ഇങ്ങോട്ട് വരരുത്. കാലില്ല, പോണോ? സാർ, അയാളെ അങ്ങനെ വിട്ടത് ശരിയായില്ല. വേറെ എന്ത് ചെയ്യാനൊക്കൂ? എന്റെ പേരിൽ അവൻ നടത്തിയ അഴിമതികൾ പുറത്തു വന്നാൽ ഞാനത് അറിഞ്ഞിട്ടില്ലെന്നും എനിക്കതിൽ പങ്കില്ലെന്നും പറഞ്ഞാൽ ജനം വിശ്വസിക്കൂ? ഈ ഡോക്യുമെന്റ്സ് മുഴുവൻ നശിപ്പിക്കണം. ഒരു ദൈവത്തെയും ഞാനിതുവരെ തേടിപ്പോയിട്ടില്ല, ഒരമ്പലത്തിലും തൊഴുത് പ്രാർത്ഥിച്ചിട്ടുമില്ല. എങ്കിലും നിന്റെ വിശ്വാസത്തെ ഓർത്ത് മാത്രം ഇവിടെ വെച്ച്. വേണ്ട ശിവേട്ട, ഞാൻ പേടിച്ചവള. എല്ലാം എനിക്കറിയാം.
ഇനിയെങ്കിലും രക്ഷപ്പെടണ്ടേ? മുമ്പ് നീ എന്നോട് പിണങ്ങി പിരിഞ്ഞതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. എന്നെ വെറുത്തായിരുന്നു അത്. എങ്കിൽ പറ, ഇഷ്ടമില്ലെന്ന്, എന്നോട് സ്നേഹമില്ലെന്ന്. എനിക്കെതിരെ നടപടി എടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം വരില്ല. 21 MLA മാർ ഞാൻ ഞൊടിച്ചാൽ എന്റെ കൂടെ പോരും. വേണമെങ്കിൽ ഈ നിമിഷം ഞാൻ ദിവാകരന്റെ കസേര തെറിപ്പിച്ച് കാണിച്ചു തരാം. വേണോ? അല്ലാതെ തന്നെ തെറിക്കണമട്ടാ. മജ്ലിസ് പാർട്ടി അടഞ്ഞിരിക്കുകയല്ലേ ആ പള്ളി കേസില്. അങ്ങനെ വന്നാൽ ഇവിടെ ജയിക്കുക ഇടതുപക്ഷമാവും. അതിനനുവദിച്ചുകൂടാ. ദിവാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റി പുതിയൊരു മന്ത്രിസഭ ഉണ്ടാക്കുക. അതിനാണ് ശ്രമിക്കേണ്ടത്. 21 MLA മാർ മിസ്റ്റർ വഴിത്തലയുടെ കയ്യിലില്ലേ? മാത്തച്ചന്റെ മലയോര കർഷകർ 11, മജ്ലിസിന്റെ 19 ചേർത്താൽ ബാക്കി ഉണ്ടാക്കണം. പണമാണ് അതിന് വേണ്ടത്. പണം കൊണ്ട് മാത്രം അങ്ങനെ മതി. പണമാണ് ഇവിടെ വലുത്. ദുബായിലേക്ക് രക്ഷപ്പെട്ട കള്ളക്കടത്തുകാരൻ ഖാലിദ് സീറ്റുമായി ബന്ധപ്പെടാത്ത എത്ര ദേശീയ നേതാക്കൾ നമുക്കുണ്ട്. അതെ, താനും പോയി കണ്ടില്ലടോ അയാളെ. ഇവിടെ അത് നടക്കും. ഞാൻ കാണിച്ചുതരാം. ആ എന്തായി ദുബായിൽ നിന്ന് ഷിപ്പിന്റെ കാര്യം? 2 ദിവസത്തിനകം അവരിവിടെ എത്തും. എങ്കിൽ ചെല്ലു. ഈ ഷിപ്പ് വരുന്ന കാര്യം ശിവനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങണ്ടേ? ശരി. എന്താ പോലെട്ടെ ഇവരൊക്കെ ഇവിടെ? ഞാൻ അവരുമായിട്ടൊരു ബിസിനസ് ഡീല് സംസാരിക്കായിരുന്നു. എനിക്ക് താല്പര്യമില്ല. പൊളിറ്റിക്സ് ഈസ് ദ ആർട്ട് ഓഫ് പോസിബിലിറ്റീസ് എന്ന് വിശ്വസിക്കുന്നവരുമായിട്ടും. അങ്ങനെയുള്ളവരെ നമ്മളോടൊപ്പം ചേരൂ. ഒരു പ്രിൻസിപ്പിൾ ഉറച്ചു നിൽക്കുന്നവരെ അടർത്തിയെടുക്കുക എളുപ്പമാണ്. എന്താ വലട്ടത് ശിവ? അത് എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ മാത്തച്ഛനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. ഹൈലി എക്സ്പ്ലോസീവ് RDX അല്ലേ ഇത്? ശിവ, ഞാൻ പറയുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. ആ നാറി ഹരികൃഷ്ണ ഒപ്പിച്ച പണിയാണത്. എന്റെ മോളെ ഞാൻ കോടതിയിൽ ഹാജരാക്കണമെന്ന്. ഞാനിപ്പോ എന്നതാ ചെയ്യേണ്ടത്? അനുസരിക്കേ നിവൃത്തിയുള്ളൂ. സംഗതി ഹേബിയസ് കോർപ്പസാ. മാത്രവുമല്ല, തന്റെ മോളും ആ IPSകാരനും കൂടി നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം നടക്കാൻ പോകുന്നില്ല. അത് ഞാൻ കാണിച്ചു തരാം. എന്തോന്ന്? പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് ഇഷ്ടപ്പെട്ടവനെ കല്യാണം കഴിക്കാനുള്ള നിയമം ഈ നാട്ടിലുണ്ട്. അതിനൊക്കെ പുറമെ കോടതിയിൽ വെച്ച് തന്റെ മോക്ക് ആ കോന്തം വക്കീലിനെ മതിയെന്ന് പറഞ്ഞ എന്റെ മുത്തപ്പ. ഇനി വേറെ മകളെ അന്യായമായി തടങ്കലിൽ വെച്ചതിന് സമാധാനവും പറയേണ്ടി വരും. സഖാവ് തന്നെ പറ. ഞാൻ ഇനി എന്നാ ചെയ്യണം? ഹരികൃഷ്ണൻ വെറും പുഴുവാടോ? അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ കള്ളക്കഴുവറി ബാലചന്ദ്രനാണ്. അവനെ ഫിനിഷ് ചെയ്യണം. ഒരിക്കൽ പിഴച്ചതാ, ഇത്തവണ തീർത്തെടുക്കണം. നിക്ക് സഖാവേ. ആദ്യ കള്ളനാറി ഹരികൃഷ്ണൻ, പിന്നെ പ്രിയപ്പെട്ട രേഷ്മയ്ക്ക് കോടതിയിൽ നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആദ്യം രജിസ്റ്റർ വിവാഹം, പിന്നെ പള്ളിക്കാവ് ക്ഷേത്രത്തിൽ വെച്ചൊരു താലികെട്ട്. ഇതൊക്കെയാണ് തൽക്കാലം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാലേട്ടനും ശിവനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ട രീതിയിൽ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എല്ലാം മംഗളമായി വരും. ആ
ഹരി 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 വീണോ എന്തായി ഷാജി, അകത്ത് കൊണ്ടുപിടിച്ച ചർച്ച നടക്കുക,
മിക്കവാറും മജ്ലിസ് പാർട്ടി മന്ത്രിസഭ വിടുമെന്നാ തോന്നുന്നത്. ഈ അവസരത്തിൽ മജ്ലിസ് മന്ത്രിസഭ വിട്ടുപോകുമെന്ന് പറഞ്ഞാൽ എന്നോട് ചെയ്ത ചതിവാണ്. ചതി എന്ന് പറയരുത്. ഇക്കാലം വരെ പൊളിച്ച പള്ളിന്റെ പ്രശ്നത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഇനി അവിടെ ഒരു പള്ളി ഉണ്ടാക്കാന്നാണ് കാര്യം. ഒരു നടക്ക് പോകില്ലാന്ന് നമുക്കറിയാം. ഇത് ഐസും കാറ്റൊക്കെ വെയിൻ്റടിക്കും പോലെ കാറ്റാനൊക്കെ ആടിനടിക്കാന്ന് ഒരു മുഷക്കത്തുള്ള പണിയാണ്. ഇത് നമ്മൾ അണികൾക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾ കാണുന്നില്ല ഈ ഹമാറുകൾ ആർക്കും പുള്ളി ഉണ്ടാക്കി വരുന്നത്? പോരാത്തതിന് നമ്മൾ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ഒക്കെ മുമ്പിലാരും വേറി. ഇനി നമ്മൾ എന്താക്കും? മന്ത്രിയായ കിട്ടുന്ന സുഖം ഒരു ദിവസമെങ്കിലും അനുഭവിച്ചവനക്കറിയാം. നമ്മൾ ഈ കസാല വിട്ട് പോണതിന് ബേജാറില്ലാന്ന് നിങ്ങൾ കരുതരുത്. വേറെ നിവൃത്തില്ലാഞ്ഞിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്നിരുന്ന മജ്ലിസ് എന്തിനും തയ്യാറായി തിരിച്ചു വരാമെന്ന് പറയുമ്പോ വേണ്ട എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നു. ഒരു വർഗീയ കക്ഷിക്കും ഇനി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സ്ഥാനമില്ല. പക്ഷെ ഇന്നത്തെ പ്രതിസന്ധിയിൽ മജ്ലിസ് നമ്മളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരു ഇലക്ഷനെ നേരിടാതെ തന്നെ അധികാരം നമ്മുടെ കയ്യിലെത്തും. അധികാരം അധികാരം, തനിക്കപ്പോൾ ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, മജ്ലിസിനെ കൂട്ടത്തിൽ ചേർക്കുന്ന പ്രശ്നമേ ഇല്ല. ഇടതുപക്ഷം സ്വീകരിക്കാത്ത സ്ഥിതിക്ക് മന്ത്രി കസേര കിട്ടാൻ മജ്ലിസ് പാർട്ടി നമ്മോടൊപ്പം ചേരും. എന്ത് വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാണ്. അവരിൽ തന്നെ ഒരു ഘടകം ഭിന്നിച്ചു നിൽക്കല്ലേ? അതാ ഞാൻ പറഞ്ഞത്, മജ്ലിസ് ഒന്നിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അവരുടെ പള്ളിക്കും മതത്തിനും ഒക്കെ എന്തെങ്കിലും സംഭവിക്കുക, അവിടെ അവരെ എല്ലാ എതിർപ്പുകളും മറന്ന് യോജിക്കും. അതിന് നമ്മൾ തന്നെ ഒരു വർഗീയ സംഘടന ഉണ്ടാക്കണം. ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അവരുടെ രണ്ടോ മൂന്നോ പള്ളികൾ തകർക്കുക. RDX ആറിന്റെയിലുണ്ടല്ലോ, അത് ഉപയോഗിക്കുക. അവർക്ക് അതല്ല വഴിയില്ല. പ്ലാൻ അസലായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവരുമായിട്ടുള്ള ഒരു ഏർപ്പാട് നമുക്ക് വേണ്ടെന്ന്. സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെ ചതിക്കാനും കൊല്ലാനും വരെ മടിക്കാത്ത. നീ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. അപ്പൊ നിങ്ങൾ വരുത്തിയ RDX ഇവിടുത്തെ ജനങ്ങളെ ചുട്ടുകരിക്കാനായിരുന്നു? ശിവൻ, നീ ഇങ്ങനെ ക്ഷോഭിക്കാതെ, അല്ലെങ്കിൽ തന്നെ ഇയാൾ ബഹളം വെക്കണം. ഞാൻ തന്നോടല്ല സംസാരിച്ചു. ശശി, ശിവൻ ഞാൻ പറഞ്ഞേ മതി. ഇനി വയ്യ, ഇവിടുത്തെ കറുത്ത ശക്തികളെ നേരിടാനാണ് നിങ്ങൾ എന്നെ കൂട്ടിയത്. ആ ആള് തന്നെ ഇപ്പൊ കൂടുതൽ കറുത്തിരിക്കുന്നു. ഇനിയും കൂടെ നിന്നാ കാര്യം അറിയാതാണ് സംസാരിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് എങ്ങനെയും എതിരാളികളെ തോൽപ്പിക്കണം. നരബലി കൊടുത്തായാലും അധികാരം പിടിച്ചെടുക്കണം. അതിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. അല്ലാന്ന് നിങ്ങളെ തിരുമേനിക്ക് നിങ്ങൾക്കൊക്കെ മജ്ലിസ് എന്ന് പറഞ്ഞ ഹറാമല്ലേ? പിന്നെ നിങ്ങൾ എന്താണ് നമ്മളെ കാണാൻ വന്നതെന്നുള്ളതാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത്. കോയക്കുട്ടി സാഹിബേ, വളച്ചു കെട്ടില്ലാതെ കാര്യം പറയുന്നതാ അതിന്റെ ഭംഗി. ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു വിഭാഗം വിമതർ ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്. മുഖ്യമന്ത്രി പദം എനിക്ക് തരാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അവരെ കൂട്ടത്തോടെ പുറത്തുചാടിക്കാം. കൂടെ നിങ്ങളും വലതു വിമതരും മലയോര കർഷക സംഘവും ചേരുകയാണെങ്കിൽ നമുക്ക് ഭൂരിപക്ഷം ഉറപ്പാ. പറഞ്ഞു കേട്ട സ്ഥിതിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആ പിന്നെ മുക്തനെങ്കിൽ നിങ്ങളെ നയിക്കുമ്പോൾ നമുക്ക് വേണ്ടാവുന്നു. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, മുമ്പ് നമ്മൾ നിങ്ങളെ കൂടെ കൂടിയപ്പം മജ്ലിസിന് മൂന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനം തരൂല എന്ന് പറഞ്ഞ് ഹലാക്കിന്റെ കൊടി കുടിച്ചപ്പോഴാണ് നമ്മൾ വല്ലന്മാരെ കൂടെ പോയത്. ദോഷം പറയണ്ട കേട്ടോ, ഓലി നമുക്ക് നാല് തന്ന്. ആട്ടെ, നിങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കിയാ നമുക്ക് എത്ര തരും? എന്താ സാഹിബേ, അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. അത് ശരി, അണ്ടോടടുക്കുമ്പോഴേ മാങ്ങന്റെ പുളിപ്പറിയുള്ളൂ. ഇനിയിപ്പോ പുളിപ്പൊന്നും നോക്കാൻ നിൽക്കണ്ട. നമ്മൾ സംസാരിച്ച കാര്യം അതീവ രഹസ്യമായിരിക്കണം. ആദ്യം വലതു വിമതരുടെയും മലയോര കർഷക സംഘത്തിന്റെയും തീരുമാനം അറിയട്ടെ. അതിനെന്താ ഇത്ര വലിയ സംശയം? കേരള മലയോര കർഷക സംഘം എമ്മിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒരു മന്ത്രിസഭ ഉണ്ടാകില്ല. അങ്ങനെ പറഞ്ഞ പ്രതിപക്ഷത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ജേ കഴിഞ്ഞിട്ടാ എം. അക്ഷരമാല പറഞ്ഞാൽ എമ്മിനും ജേക്ക് മുമ്പേ വരുന്നത് ബി അല്ലേ? എങ്കിൽ എനിക്കാണ് ആ സ്ഥാനത്തിന് അവകാശം. ഈ തർക്കം ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ ബാലേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചത്. സ്ഥാനമേറ്റ 6 മാസത്തിനകം നിയമസഭയിലേക്ക് ജയിപ്പിച്ചാ പോരെ. ബാലേന്ദ്രന്റെ രാഷ്ട്രീയ പാരമ്പര്യം നിങ്ങൾക്കറിയാമല്ലോ. പുറമെ ഇപ്പൊ ആടി നിൽക്കുന്ന MLA വിലക്കെടുക്കാനും അദ്ദേഹത്തിന് കഴിയും. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ആരെങ്കിലും കാലു മാറിയാൽ അവന്റെ ശരീരത്തിൽ പിന്നെ കാല് കാണുകയില്ല. ഇല്ല ബാലട്ടാ, ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യോ? ആരും പുറത്തു പോകാൻ പാടില്ല, എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും തീരുമാനമാവുന്ന വരെ. ഇതെന്തൊരു തലവേദന. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഞങ്ങൾക്ക് ആരോഗ്യവകുപ്പ് തന്നിട്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും ആരോഗ്യം ദിവാകരൻ ഇല്ലാതാക്കി. ഇത്തവണ അത് നടക്കില്ല. കാര്യമായ വകുപ്പ് കിട്ടിയേ പറ്റൂ, അതും 2 മന്ത്രിമാരെങ്കിലും മിനിമം വേണം. ആ സവർണന് 2 മന്ത്രിമാരെ കൊടുക്കുമ്പോ ജനസംഖ്യയിൽ 30% കൂടുതൽ വരുന്ന ഞങ്ങളുടെ സമുദായത്തിന് അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടണം. ഗോമതി അമ്മ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരല്ലേ, നമ്മുടെ മന്ത്രിസഭയിൽ അവർ ചേരാൻ സമ്മതിച്ചാൽ പരാതി തീരുമല്ലോ. എന്നെ ക്ഷണിക്കുന്ന എനിക്ക് എങ്ങനെ ധൈര്യം വന്നു?
വർഗീയ പാർട്ടികളെ അവസരവാദികളെയും വിലയ്ക്ക് വാങ്ങി താനുണ്ടാക്കിയ മന്ത്രിസഭയിൽ ഇരിക്കാൻ മാത്രം നാണം കെട്ടവളാണ് ഞാനെന്ന് കരുതിയോ? ഞാൻ ഇന്നും ഒരു കമ്മ്യൂണിസ്റ്റാണ്, ആ തത്വങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നവളാണ്. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നത്, മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് കണ്ട അനുഗ്രഹം വാങ്ങാൻ. സഖാവ് രാഘവേട്ടന്റെ മകൻ ഈ നിലയിൽ അധപ്പതിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദുഃഖിക്കാനേ കഴിയൂ, അനുഗ്രഹിക്കാനാവില്ല. താങ്ക്യൂ മാഡം. മൂക്കും കുത്തി വീളയൽക്കായി എല്ലാം പോയി. മലയോര കർഷകരും പലത് വിവിധന്മാരും ആ ഹംക്ക് ബാലചന്ദ്രൻ പണം കൊടുത്ത് വസൂലാക്കിയില്ലേ, ഇനി എന്ത് തന്നെ ചെയ്താലും ഒരു നമ്മളെ കൂടെ വരുന്നു വിചാരിക്കണ്ട. ആ മാത്തച്ഛനുമായി ഒന്നുകൂടെ സംസാരിച്ച് നോക്കിയാലോ. എന്നിട്ട് എന്തോലെ തന്നെ ഓം കൊടുത്ത് എന്റെ ഇരട്ടി പൈസ കൊടുക്കാൻ തയ്യാറുണ്ടോ? എന്നാ ഒരു കൈ നോക്കാം. നിങ്ങളിങ്ങനെ ഒലക്കമുണിയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളി, നിങ്ങളെ വാലും പിടിച്ച് നടന്ന് ബാക്കിയുള്ളവർക്ക് ഉള്ളതും ഇല്ലാതായി. ആ കള്ള നായിന്റെ മോൻ ബാലചന്ദ്രൻ നാളെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യും, അതുറപ്പാ. അതിനവൻ ഉണ്ടായിട്ട് വേണ്ടേ? बास्टर्ड्स, तुम सबको तो गोली से उड़ा देना चाहिए. कुछ दिनों के लिए मैं गल्फ गया था, इन लोगों ने सब कुछ उल्टा करके रखा है. गलती हो गया साहब, वो बालचंद्र हमको उल्लू बना दिया, अपने बोला बोलकर वो लोग हमसे आरडीएस ले गया. ओके ओके, यू हैव टू इमीडिएटली रिट्रीव द आरडीएस एंड फिनिश देम ऑफ, बोथ बालचंद्र एंड शिव. हराम जादो, समझे? किधर है बालचंद्र? ചത്തിട്ടില്ല ഞാൻ, നിങ്ങളുടെ ഗുണ്ടകൾക്ക് അതിന് കഴിഞ്ഞില്ല. ശിവൻ, നിങ്ങൾ ഇത്ര ആത്മാർത്ഥതയില്ലാത്തവനാണ് ഞാൻ കരുതിയില്ല. എടാ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇറങ്ങിപ്പോണം മിസ്റ്റർ. എടാ, നിന്നോട് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്ന് ഇറങ്ങിപ്പോണോ? ശിവ, ഇത് കഷ്ടമാണ് കേട്ടോ, കൂടെ നിന്നാളെ ഈ വിധമാക്കിയിട്ട് പിന്നെയും വന്ന് ഉപദ്രവിക്കുക. നമ്മുടെ പ്ലാനും പദ്ധതിയും എല്ലാം പൊളിയുമെന്നാണ് തോന്നുന്നത്. ലൂക്കോസും മജ്ലിസ് പാർട്ടിയും ചേർന്ന് വിമതന്മാരെ പലരെയും രഹസ്യമായി വിലക്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇടതുപക്ഷത്തു നിന്നൊരു ഘടകത്തെ കൂടി ഭിന്നിപ്പിച്ചെടുക്കാനാ അയാളുടെ പ്ലാൻ. പോരാത്തതിന് ലൂക്കോസിനെ സഹായിക്കാൻ ദുബായിൽ നിന്ന് ഖാലിദ് സേട്ടും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓഹോ, അപ്പൊ ശിവനെ ആക്രമിച്ചത് ബോംബെ പാർട്ടി ആയിരിക്കും, ഖാലിദിന്റെ നിർദ്ദേശപ്രകാരം. നിങ്ങളും ലൂക്കോസുമായിട്ടുള്ള ബന്ധം എങ്ങനെ? അടുപ്പത്തിന് കുറവൊന്നുമില്ല. എങ്കിൽ ശശി അയാളെ വിളിക്കണം. എവിടേക്ക്? നിങ്ങൾ അയാളോടൊപ്പം ചേരാമെന്നും അതിന് രഹസ്യമായി ഒരിടത്ത് വെച്ച് സംസാരിക്കാമെന്നും പറയണം. ഇക്കാര്യം പുറത്തറിഞ്ഞാൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ലൂക്കോസിനെ തനിച്ച് വിളിക്കുക, അയാൾ വരും. ആ!
എന്റെ അച്ഛനെ കൊലപ്പെടുത്തിയതാരാ? താനല്ലേ? പറയണോ? ബാല പാർട്ടിക്ക് വിദേശത്ത് നിന്ന് കിട്ടിയ പണത്തിന്റെ കണക്കുകൾ ബാലന്റെ അച്ഛൻ ചോദിച്ചു. അതിൽ വിരോധം തോന്നി ചിലർ ചേർന്നാണ്. നിങ്ങളും ചേർന്നില്ലേ അക്കൂട്ടത്തിൽ? പാർട്ടിയെ വളർത്താൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചതിലും എത്രയോ ഇരട്ടി പണം. പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ടില്ലേ? ബാല, നീ എന്നെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു. അത്തരം ബൂർഷ്വാ സാമ്രാജ്യത്വ ശക്തികളുടെ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നില്ലേ താൻ? നീ എന്റെ മേൽ കുറ്റം ചുമത്താൻ ശ്രമിക്കുകയാണ്. നീ പറയുന്ന ഒരു പുല്ലും ഞാൻ ചെയ്തിട്ടില്ലടാ. കളവ് പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ അറുത്തു കളയും. എന്റെ അച്ഛനെ കൊലപ്പെടുത്തിയതിനും പിന്നെ എന്നോട് കാണിച്ച ക്രൂരതയ്ക്കും പുറമെ താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാമടാ കള്ള കഴുവറടാ മോനെ. ഒരു കാലത്ത് ആവേശത്തോടെ വളർന്നു വന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് താൻ ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചു. കള്ളക്കടത്തുകാരോടും അധോലോക നായകന്മാരോടും ചേർന്ന് പാർട്ടിയുടെ വീര്യം കെടുത്തി, അണികളെ തളർത്തി. അവസാനം എന്റെ കൂട്ടുകാരൻ ശിവനെ കൊല്ലാൻ ശ്രമിച്ചതും താൻ തന്നെയല്ലേ? പറയടാ പട്ടി, അല്ലേ? ഇനി ഇത് സഹിക്കാനാവില്ല. വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് വിപ്ലവത്തിന്റെ നിയമമല്ലേ? പാർട്ടി സെക്രട്ടറി ശ്രീ ലൂക്കോസ് കൊല്ലപ്പെട്ടു. തലസ്ഥാനത്ത് നിന്ന് രാവിലെ ഗാന്ധി പാർക്കിന് സമീപമാണ് മൃതദേഹം കാണപ്പെട്ടത്. വാർത്ത വാർത്ത ചൂടുള്ള വാർത്ത. പാർട്ടി സെക്രട്ടറി ലൂക്കോസിന്റെ ദാരുണമായ അന്ത്യം. വാങ്ങുവിൻ വായിക്കുവിൻ ഇടിമുഴക്കം. വാർത്ത വാർത്ത ചൂടുള്ള വാർത്ത. വാങ്ങുവിൻ വായിക്കുവിൻ ഇടിമുഴക്കം. പാർട്ടി സെക്രട്ടറി ലൂക്കോസിന്റെ ദാരുണമായ അന്ത്യം. ഈ കൊലപാതകത്തിന്റെ പേരിൽ സാർ എന്നെ ചോദ്യം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. തനിക്ക് ലൂക്കോസിനുണ്ടായിരുന്ന ശത്രുത എനിക്കറിയാം. എങ്കിൽ എന്റെ അച്ഛന്റെ കൊലപാതകങ്ങളെ നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ? അവരെ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് ഞാൻ ജയിലിൽ പോയത്. യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് അറിയാമായിരുന്നിട്ടും നിങ്ങൾ അവരെ ചോദ്യം ചെയ്തോ? ശിക്ഷിച്ചോ? അവർക്കെതിരെ നടപടിയെടുക്കാൻ തെളിവുണ്ടായിരുന്നില്ല അല്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ലൂക്കോസിനെ കൊന്നത് ഞാനാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരൊറ്റ സാക്ഷിയെ പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഇനി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്കെതിരായിരിക്കും. പ്രതിപക്ഷ നേതാവിനോടുള്ള വൈരാഗ്യം തീർക്കാൻ സഖാവ് ലൂക്കോസിനെ മുഖ്യമന്ത്രി ദിവാകരൻ കൊന്നു. ബാല, നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു പോലീസ് ഓഫീസറും മുഖ്യമന്ത്രിയും എന്ന നിലയ്ക്ക് മാത്രമല്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഈ സന്ദർഭത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ്, മുഖ്യമന്ത്രി പദം രാജിവെച്ച് മന്ത്രിസഭ പിരിച്ചുവിടണം. മാത്യു, കേട്ടില്ലേ ജനരോഷം? ഇത് തടയാനാവില്ല. അല്ലെങ്കിൽ തന്നെ നാളെ നിയമസഭ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നില്ല. നല്ലത് രാജിവെക്കുക. കുറെ കാലം ആയില്ലേ സാറേ ഈ കസേരയും കെട്ടിപ്പിടിച്ചിരിക്കുന്നു. മടുത്തില്ലേ? കൂടെ ഉള്ളവർക്ക് നാട്ടുകാർക്ക് അങ്ങേ വേണമെങ്കിൽ പിന്നെ എന്തിനായത്? വലിച്ചെറിയണം സാർ. അങ്ങനെ എന്നെ പുറത്താക്കിട്ട് ആരും ഇവിടെ ഇരിക്കാമെന്ന് കരുതില്ല. നിയമസഭ തന്നെ ഞാൻ പിരിച്ചുവിടും. ഭൂരിപക്ഷമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറോട് അപേക്ഷിക്കാൻ അധികാരമുള്ളൂ. അങ്ങേക്ക് നിയമം അറിയാലോ. മുഖ്യമന്ത്രി ശ്രീ ദിവാകരൻ രാജിവെച്ചു. പ്രതിപക്ഷ നേതാവ് ശ്രീ ലൂക്കോസിന്റെ ദുരൂഹമായ മരണത്തെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ ദിവാകരന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്ന് രാജിവെക്കാനുണ്ടായത്. Hey.
ബാലൻ ഇപ്പൊ കളിക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ തന്ത്രം. ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ഒരേ ഒരു യോഗ്യനേ ഉള്ളൂ, ഒരു വെടിക്ക് മൂന്ന് പക്ഷികൾ, ലൂക്കോസിനോടുള്ള തന്റെ പകതീർക്കൽ. സഹാവ് ലൂക്കോസിന്റെ ദുരൂഹമായ മരണത്തിന്റെ പേരിൽ മന്ത്രിസഭ താഴെ. നാളെ ജനങ്ങളുടെ മുമ്പിൽ ആദർശധീരനായ രാഷ്ട്രീയത്തിന്റെ ചാണക്യ തന്ത്രങ്ങളുമായി ബാലചന്ദ്രൻ മുഖ്യൻ. കൊള്ളാം. പക്ഷെ ഒരു സംശയം, നാളെ മജ്ലിസ് പാർട്ടി നമ്മളോടൊപ്പം വന്നില്ലെങ്കിൽ? വരും. കോയക്കുട്ടി സാഹിബ് നാളെ വന്നിരിക്കും. ഇനി നമുക്ക് നിങ്ങളൊരു രക്ഷയുള്ളൂ. മന്ത്രിസ്ഥാനം അല്ലാതെ നമുക്ക് നാട്ടിൽ പൊറുക്കാനേ വയ്യ. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അവകാശവാദവും ഇല്ല. എങ്ങനെങ്കിലും നിങ്ങൾ മന്ത്രിസഭയിൽ നമ്മളും കൂടി ഒന്ന് എടുക്കണം. നിങ്ങൾ തന്നെയാണ് നമ്മളെ മുഖ്യമന്ത്രി. ശ്രീ ബാലചന്ദ്രൻ നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരള മലയോര കർഷക സംഘം, മജ്ലിസ് പാർട്ടി എന്നിവരടങ്ങുന്ന സംയുക്ത മുന്നണി ഗവർണറെ സന്ദർശിച്ച് തങ്ങളുടെ ഭൂരിപക്ഷം തെളിയിക്കുകയും ശ്രീ ബാലചന്ദ്രനെ തങ്ങളുടെ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അന്തരിച്ച രാഷ്ട്രീയ നേതാവ് ശ്രീ അഴീക്കൽ രാഘവന്റെ മകനാണ് ശ്രീ ബാലചന്ദ്രൻ. ശ്രീദേവി, എനിക്ക് പോയേ പറ്റൂ. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ബാലചന്ദ്രനെ ഈ നിലയിൽ വളർത്തിയതിൽ എനിക്കുണ്ട് പങ്ക്. ആ തെറ്റ് എനിക്ക് തന്നെ തിരുത്തണം. നാളെയാണ് അയാളുടെ സത്യപ്രതിജ്ഞ. ഒരു മാഫിയ തലവൻ ഈ നാട് ഭരിക്കാൻ അനുവദിച്ചുകൂടാ. നിനക്കൊരു ജീവിതം തരണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. ചിലപ്പോ ബാലചന്ദ്രൻ. A.R. Balachandran. Do hear in the name of God. Do hear. Solemnly affirm that. Solemnly affirm that. I will not directly or indirectly. I will not directly or indirectly. Communicate or reveal. Communicate or reveal. Sir, I'm in news. Any person or persons. Any matter. Wait. To any person or persons. Any matter. Which shall be brought. Which shall be brought. Okay, okay. Under my consideration. Under my consideration. Excuse me. Or shall become known please. To me. Or shall become known please. To me. Please, one. As a chief minister for the sir, state of Kerala. Photo, sir, as please. A chief minister for the state of Kerala. Except as may be required. Except as may be required. For the due discharge of my duties. For the due discharge of my duties. Of such a chief minister. Of such a chief minister. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിപദമേൽക്കുവാൻ ശ്രീമാൻ വഴുത്തല ശശി. എനിക്കൊരു വാക്ക് പറയണം. ബഹുമാനപ്പെട്ട ഗവർണർ, ചീഫ് സെക്രട്ടറി, എന്നോടൊപ്പം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമാൻ വഴുത്തല ശശി, കോയക്കുട്ടി സാഹിബ്, മണിയൻ, ജോസൂട്ടി, പ്രിയമുള്ള നാട്ടുകാരെ, ഈ വിജയം എന്റെ പരമമായ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം നേടുന്നതിന് ഞാൻ സ്വീകരിച്ച മാർഗങ്ങൾ ഇഷ്ടപ്പെടാതെ എന്റെ എല്ലാമായ അമ്മ എന്നോട് പിണങ്ങിപ്പിരിഞ്ഞു. ഇന്നും പാർട്ടിയിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന എന്റെ അമ്മയ്ക്ക് മറ്റൊരു വിധത്തിൽ പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല. സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ചില നേതാക്കൾ നടത്തുന്ന അഴിമതികളെ കുറിച്ച് അമ്മയെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. പാർട്ടിയെയും അതിനു മുമ്പേ അവരെന്നെ ജയിലിലടച്ചു. ഇരുമ്പഴിക്കുള്ളിൽ തനിച്ചു കഴിഞ്ഞ വേദനിക്കുന്ന ആ നാളുകൾ തിരിച്ചറിവിന്റേതായിരുന്നു. അണികളിൽ നിന്നൊറ്റപ്പെട്ട എനിക്ക് ഇരുണ്ട വഴികളിലൂടെ ശക്തിയാർജിക്കേണ്ടി വന്നു. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്നവർ പുറമേ ശത്രുത നടിക്കുമെങ്കിലും
മറവിൽ ഒരുമിച്ച് ചേർന്ന് പൊതുമുതൽ കൊള്ളയടിക്കുന്നത് ഞാൻ കണ്ടു. കള്ളക്കടത്തിനും ആയുധ കച്ചവടത്തിനും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും കൂട്ടു നിൽക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ് യഥാർത്ഥ ജനശത്രുക്കൾ. വിദേശ ഏജൻസികൾക്ക് ജന്മനാടിനെ ഒറ്റുകൊടുക്കുന്ന ചാരന്മാർ. രാജ്യത്തെ ചുട്ടുകരിക്കാൻ വർഗീയ സംഘടനകളിലൂടെ ഇവിടുത്തെ ക്രമസമാധാന നില അപകടപ്പെടുത്താൻ ശത്രു രാജ്യങ്ങളിൽ നിന്നും വരുത്തിയ ടെൻ കണക്കിന് സ്ഫോടക വസ്തുക്കൾ RDX ഈ സംഘം നമ്മുടെ കടലോരത്തിറക്കി. മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടു പോയാൽ ഉണ്ടാകാവുന്ന ദുരന്തം മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും ടെൻ RDX നിങ്ങളുടെ മുഖ്യമന്ത്രിയായ ഞാൻ തന്നെ കൈവശപ്പെടുത്തി സൂക്ഷിക്കാനുണ്ടായത്. ഈ സത്യമറിയാതെ തെറ്റിദ്ധരിച്ച് എന്റെ ഒരേ ഒരു സുഹൃത്തും എന്നെ വിട്ടുപോയി. പക്ഷെ എന്നോട് കൂറ് കാണിക്കാൻ വേറെ നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് നിൽക്കുന്നു. പാരമ്പര്യവും രാഷ്ട്രീയ പ്രബുദ്ധതയും ഏറെയുള്ള ഇവിടുത്തെ ദേശീയ കക്ഷികളെ പോലും പരാജയപ്പെടുത്തിയാണ് അവർ എനിക്ക് ഈ സ്ഥാനം നേടിത്തന്നത്. ഈ നാട് ഭരിക്കാൻ ലിക്കർ ലോബിയും ഷുഗർ ലോബിയും തിരഞ്ഞെടുത്ത സാമൂഹ്യ വിരുദ്ധന്മാരും കൽക്കരി മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ നിയന്ത്രിക്കുന്ന ഭരണകൂടവും മതിയോ എന്ന് ജനം തീരുമാനിക്കണം. സമരത്തിനും ഫ്യൂഡൽ പ്രഭുക്കൾക്കെതിരെ നടന്ന ഐതിഹാസികമായ സായുധ വിപ്ലവത്തിനും സർവോപരി സർവസമത്വത്തിനും പടയണി ചേർന്ന സംഘടന എവിടെ? നിങ്ങൾ ഉയർത്തിയ ചെങ്കൊടി എവിടെ? ആരാണ് നിങ്ങളെ തോൽപ്പിച്ചത്? സർവലോക തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷക്കാർ അധികാരത്തിനു വേണ്ടിയുള്ള തമ്മിൽ തല്ലും ജാതിപ്പോരും ഒഴിവാക്കി ഇനിയെങ്കിലും ഓർക്കുക. ഇല്ലെങ്കിൽ വരും തലമുറയുടെ സ്വപ്നങ്ങൾ തകർത്ത് വിശ്വാസം നശിപ്പിച്ച് ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടി അരച്ചു വരുന്ന അധികാരമോഹം മാത്രം കൈമതിലുള്ള ഒരുപറ്റം ജനശത്രുക്കൾ ഇവിടെ ജയിക്കും. എന്റെ ജയത്തിലൂടെ ആ സത്യം വെളിപ്പെടുന്നു. ഞങ്ങളുടെ പുതിയ മന്ത്രിസഭ വർഗീയവാദികളും കൂറുമാറ്റക്കാരും തിരുത്തൽവാദികളും ചേർന്നുണ്ടാക്കിയതാണ് എന്നുള്ളത് അസൂയാലുക്കളുടെ ദുഷ്പ്രചരണം മാത്രമാണ്. സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുന്ന ഈ വരുംകാല മന്ത്രിമാരെ കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ പറഞ്ഞു വരുത്തുന്നത് ശരിയല്ല. കൂറുമാറ്റത്തെ കുറിച്ചാണെങ്കിൽ എന്നും അവരുടെ കൂറ് ഒരു പാർട്ടിയോട് ആയിരുന്നില്ല, അവനവനോട് തന്നെയായിരുന്നു. ആ കൂറ് മാറിയിട്ടില്ല, ആർക്കും അത് മാറ്റാനും ആവില്ല. അതുപോലെ ജനാബ് കോയക്കുട്ടി സാഹിബ് ഒരു വർഗീയവാദിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സാഹിബിന് ഒരു മതത്തെയോ വർഗത്തെയോ എന്തിന് സ്വന്തം കുടുംബത്തെയോ പോലും പ്രതിനിധീകരിക്കാനാവില്ല. മന്ത്രിക്കസേരെ ഒഴിച്ച് മറ്റൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതായി എന്റെ അറിവിലില്ല. ശ്രീമാൻ വഴിത്തല ഈ സ്ഥാനലബ്ധിക്ക് വേണ്ടി ദേവാലയങ്ങൾ തകർത്ത് ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ വരെ തയ്യാറായ വ്യക്തിയാണ്. അദ്ദേഹം ആരെയാണ് എന്തിൽ നിന്നാണ് തിരുത്താൻ പോകുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആദർശനിഷ്ഠയില്ലാതെ 20-25 ലക്ഷം രൂപ വരെ വിലപേശി കുതിരക്കച്ചവടം നടത്തി വന്ന ഊച്ചാളികളാണ് എനിക്ക് പിൻബലം നിന്ന MLA മാരിൽ ഭൂരിപക്ഷവും. ഇവർ ഈ നാട് ഭരിക്കണമോ എന്ന് ജനം തീരുമാനിക്കണം. ഞാൻ കറുത്ത വഴികളിലൂടെ സമ്പാദിച്ച പണമത്രയും മുടക്കിയാണ് ഈ MLA മാരെ വിലക്കെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയായ ഞാൻ സ്പിരിറ്റ് കുംഭകോണം കള്ളക്കടത്ത് മുതൽ കൊലപാതകം വരെ നടത്തിയ ഒരു കുറ്റവാളിയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഇത്തരം ദേശദ്രോഹികൾക്കെതിരെ ഈ രാജ്യത്തെ ജനം പ്രതികരിക്കണം.
നിശബ്ദരും അസംഘടിതരുമായ ഭൂരിപക്ഷം ആലസ്യം വിട്ടുണരണം. അവിടെ എന്റെ ദൗത്യം അവസാനിക്കുന്നു. ഒരാഴ്ച മാത്രം സ്ഥാനത്തിരുന്ന മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഏതാനും മണിക്കൂറുകൾ മാത്രമായി ചുരുക്കി. പുതിയ റെക്കോർഡ് ഉണ്ടാക്കാൻ എന്നെ അനുവദിക്കണമെന്നും അതിനുവേണ്ടി എന്റെ രാജി സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത്. പുഷ്പം വിടർന്ന മിഴികൾ തോറും നിറഞ്ഞ രുചിര സമരമുഖ സഖാക്കളെ, മർദ്ദനങ്ങൾ നമുക്ക് പുതുമയല്ല, മനസ്സു പതറുകില്ല മരണഭീതിയിൽ. രക്തപുഷ്പം വിടർന്ന മിഴികൾ തോറും നിറഞ്ഞ രുചിര സമരമുഖ സഖാക്കളെ, മർദ്ദനങ്ങൾ നമുക്ക് പുതുമയല്ല, മനസ്സു പതറുകില്ല മരണഭീതിയിൽ.